Good morning, sir. Good morning. Sir. കലാപുരോഹിത്, ഓൾസോ കോൾഡ് ആസ് കലാപുരോഹിത് ഖാൻ, പകുതി ഹിന്ദു പകുതി മുസൽമാൻ, ബോൺ 1969. മിസ്സിസ് അരുണാചലം. പഠിച്ചത് മംഗലാപുരം നിക്കോൾസൺ. മലയാളം അടക്കം എല്ലാ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസും ഓൾമോസ്റ്റ് ഫ്ലുവൻറ്റ്. ഏറ്റവും ഒടുവിൽ പിടിയിലാവുന്നത് ഹൈദരാബാദിൽ 1994. ഒരു ISI സ്പോൺസേർഡ് ഔട്ട്ഫിറ്റിന് വേണ്ടി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് 96 കോയമ്പത്തൂർ ജയിലിൽ ചാടി. സർ, 97 ഡൽഹിയിൽ ഒരു STF റെയ്ഡിൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത് ഈ അടുത്ത കാലം വരെ. അല്ല ഹബീബേ, കാൻ വി ഹറി ത്രൂ ദി ഹബീബ്, യു പ്രോസീഡ്. പക്ഷേ സാർ, 3 ആഴ്ച മുമ്പ് ബോർഡറിൽ പിടിയിൽപ്പെട്ട് ഇയാളുടെ ഈ പഴയ കേഡറിന്റെ മൊഴി നമ്മൾ മുഖവിലേക്ക് എടുത്താൽ കലാപുരോഹിത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകണം. ഉണ്ട്. ഇനി അഥവാ ഇവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രശ്നം? ഐ മീൻ, എന്തായിരിക്കും കേരളത്തിന്റെ കൺസേൺ? മണിച്ചായി പറയും. ഓ, തന്നെടേ തന്നെ. എടേ, കാലത്തെ പറഞ്ഞ എന്നല്ല, എടേ താഴത്തെ നിലയിലെയും മുകളിലത്തെ നിലയിലെയും എല്ലാ കക്കൂസുകളുടെയും ക്ലോസറ്റുകൾ പിഴുത് മാറ്റടേ. എന്തോന്ന് ചേതം, ഇതിപ്പോ സർക്കാർ ചെലവിലല്ലേടേ. ഓ ഓ, ആയിക്കോട്ടെ, ഇറ്റാലിയൻ തന്നെ ആയിക്കോട്ടെ. ഇറ്റാലിയൻ ആകുമ്പോ പിന്നെ നമ്മുടെ പാർട്ടി നിങ്ങളത് ഓഫ് ചെയ്യണം. അല്ല CM, ഇതൊരു അത്യാവശ്യം. പ്ലീസ്, ആദ്യം സ്റ്റേറ്റിന്റെ കാര്യം, അത് കഴിഞ്ഞു മതി ക്ലോസറ്റ്. വാ, കം ഓൺ സർ. കലാപുരോഹിതിന്റെ പുതിയ പദ്ധതികൾ എന്തായിരിക്കും എന്നതിനെ പറ്റി തൽക്കാലം ഒരു ഏജൻസിക്കും കൃത്യമായ ഊഹമൊന്നുമില്ല. ബട്ട് സർ, ഈ പിടിയിലായവന്റെ കയ്യിൽ നിന്ന് സെൻട്രൽ ഏജൻസീസിന് കിട്ടിയ മൊഴികളും രേഖകളും വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ കേരളമാകാം കലാപുരോഹിതിന്റെ അടുത്ത ലക്ഷ്യം. സോ, ഇനി അങ്ങോട്ട് നമ്മുടെ സ്റ്റേറ്റും കൂടുതൽ സൂക്ഷിക്കണം അല്ലേ ഹരിദാസ്? അടിയന്തരമായി സ്റ്റേറ്റിന്റെ സുരക്ഷ മെച്ചപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വിത്ത് ഫോക്കസ് ഓൺ ഇന്റലിജൻസ് ആൻഡ് കോസ്റ്റൽ സർവൈലൻസ്, എല്ലാം ചേർത്ത് എനിക്ക് DG റിപ്പോർട്ട് വിത്ത് യുവർ നോട്ട്സ്. അത് നാളത്തെ ക്യാബിനറ്റ് ചർച്ച ചെയ്യും. ക്യാബിനറ്റിന് മുമ്പ് നമ്മളൊന്ന് ഇരിക്കുന്നു നാളെ രാവിലെ. പോലീസിന് അഡീഷണൽ ഫണ്ട്സ് ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ നാളെ ക്യാബിനറ്റ്. ഇതിപ്പോ CM ഒരു പരിചയ കുറവ് കൊണ്ട കേട്ടാ DGP, ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇതിപ്പോ ആസാമിൽ എങ്ങാണ്ട് വെള്ളം പൊങ്ങി എന്ന് വെച്ച് നമ്മൾ ഇവിടുന്നേ അങ്ങ് മുണ്ട് പൊന്തിക്കണം മേഡം. എന്ത്? സോറി സർ. സർ, യു മേ പ്ലീസ് ലീവ് സർ. അതെ, മിസ്റ്റർ VK പരമേശ്വരൻ. എന്ത് CM? അതായത് ഈ ഹൈക്കമാൻഡിൽ നിന്ന് അഖിലേന്ത്യാ സെക്രട്ടറിമാർ നാറികളെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കുമ്പോ അവർക്ക് ചീല വന്ദിച്ചു കൊടുക്കാൻ കോവളത്തെ ഹോട്ടൽ സീറ്റിൽ ആളെ നിർത്തുന്ന പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണ് താൻ ഉദ്ദേശിച്ചെങ്കിൽ തോമസ് ചാക്കോയ്ക്ക് അതില്ല, തനിക്ക് അതേ ഉള്ളൂ. എടോ, പക്ഷെ അതിന്റെ ഡൽഹി ക്ലൗട്ട് വെച്ച് തന്നെ ഒരുപാടങ്ങ് ഭരണം പഠിപ്പിക്കാൻ വന്നോണ്ടല്ലോ. ഒരൊറ്റ കീറിനടിച്ച് അണ്ണാക്കിലിട്ട് ഞാൻ തന്റെ ഈ ഉന്തി നിൽക്കുന്ന തേറ്റ. തൊമ്മിക്കുഞ്ഞ് ചെറ്റത്തരം പഠിച്ചതേ തന്നെ പോലെ ഈ ISI മറ്റേ ബോൾ ചുരുട്ടി കളിക്കുന്ന ക്ലബിൽ നിന്നല്ല, താഴ്ത്തങ്ങാടി ചന്തയെന്ന തണ്ടി നിക്കുകയല്ല താൻ എന്നെ നോക്കണം. സോറി, വാ. ഇച്ചിരി ചീപ്പായി പോയി അല്ലടാ. ആ, ചീപ്പായി പോയി. ചീപ്പല്ല, കോപ്പാ. പോടാ. എടാ, കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടെ ഖജനാവിലെ ചക്രം മുടക്കി 16 തവണയാ ഡൽഹിക്ക് വന്നത് ഇവൻ. ഈ നാറി VKG ഇല്ലേ, പെമ്പറന്നോത്തിന് ചെവിയെ കടിച്ചിട്ട് എന്നെ മുഖ്യമന്ത്രി കസേരയിൽ തെറുപ്പിക്കാൻ സീറ്റുണ്ടോടാ.
അപ്പൊ മറന്നിട്ടില്ല നീ എന്റെ ശീലങ്ങള്. സോ വീട്ടിലാണ് പെണ്ണുമ്പിള്ളയുടെ ഒടുക്കത്തെ ധ്യാനവും ഭക്തിമാർഗവും, വേറെ ഒരു പണിയും നടക്കുന്നില്ല. പോട്ടെ ചേട്ടാ, ഇതിപ്പോ നമ്മളങ്ങനെ ഒരു പുക എടുക്കുന്ന കണ്ടാച്ചാ മതി, ആ നിമിഷം എടുത്ത് മലത്തും. ആഴുതാടെ മോള് വേദവസ്ഥ. ആ ശേഖർജി പോരെ, അന്ന് നീ ഒരൊറ്റ ഒരുത്തങ്കര് വട്ടം പിടിച്ചത് കൊണ്ടാ, അല്ലെങ്കിൽ അന്ന് ലോ കോളേജിൽ ഇറങ്ങിയപ്പോഴേ ഒഴിഞ്ഞ് സലാം പറഞ്ഞേ ഞാൻ ശാപത്തിനെ. നീ എന്നാടാ ഒരുമാതിരി മറ്റേടത്തെ ചിരിയിരിക്കുന്നേ? ഞാനടക്കം 3 കോടി കഴുതകളെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി പോയി. ഇല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ, 6 വർഷം സ്റ്റേറ്റ് പോലീസിനെ സ്മാഷ് ചെയ്ത കൈയായി ഇത്. ചെയ്തടച്ചൊരൊറ്റ ഹാഡി. യെസ് കമിൻ. സ്ട്രിക്ട്ലി ക്ലാസിഫൈഡ് ഫ്രം ദി സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റ്. നീ ഇപ്പോ ക്ലാസ് എടുത്തില്ലേ കാലാ പുരോഹിത്, അതും ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോന്നറിയില്ല. ബേപ്പൂർ കലാപ അന്വേഷിക്കുന്ന മോഹൻ റെഡ്ഡി കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുക്കാൻ ക്രെഡിബിലിറ്റി ഉള്ള ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നാൽ വകവരുത്തി കളയുമെന്നാ ഭീഷണി. ഫ്രം നോവെയർ. അല്ല, യെസ്, അലഹബാദിൽ സോഷ്യലിസ്റ്റ് വെറ്ററൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മായമ്പരം ബാബ മറ്റന്നാൾ കോഴിക്കോട് തിരിച്ചെത്തും. ശേഖർജി ഫോണിൽ വിളിച്ച് സംസാരിച്ചോളൂ, പക്ഷെ നീ ബാബയെ നേരിട്ട് ഇന്ന് കാണണം. ഒരു അപകടത്തിന് ഇറങ്ങി പുറപ്പെടരുത്, നീ തീർത്തു പറയണം. ബട്ട് സിഎം ഫോർ മീ. ആ അതേടാ, ഈ അവസ്ഥയിൽ ഇനിയൊരു കലാപം കൂടി മലബാറിലുണ്ടായാൽ അതിനെ അതിജീവിക്കാൻ ശേഷി ഉണ്ടാവില്ല, വല്ലാതെ ബുദ്ധിമുട്ടും. സാർ, ജനങ്ങൾ ബുദ്ധിമുട്ടൊന്നല്ലടാ, എന്റെ ഈ പാവം സർക്കാർ ബുദ്ധിമുട്ടൊന്ന്. ഐ ജി രാജൻ കോശി. സാർ, കീപ് ആൻ ഐ ഓൺ ഹിം. ഇത് ഏതാണ് ഈ മലപ്പുറം രജിസ്ട്രേഷൻ? സർ, മിനിസ്റ്ററുടെ കൂടെ തങ്ങളുണ്ട്, ജൂനിയർ. ഹായ് ജാസ്മിൻ. ഹായ് രാജു. ഹൗ ഈസ് ജനാബ്? അപ്സെറ്റ്. ഹേ, കൂൾ ആസ് എ ക്യൂകംബർ. യു നോ ഹിം. കാലത്ത് പുറപ്പെട്ടു. അല്ല, ഞാൻ ജാസ്മിനോട്. ആ പറയണം, ഓണറബിൾ മിനിസ്റ്റർ ബക്കളം മൂസാജി. നിങ്ങൾക്ക് എന്താ മുസുക്കോ ഇഷ്യൂ നമ്മുടെ ഗോഞ്ചിയുമായിട്ട്? അല്ല, അത് പിന്നെ നമ്മുടെ മിനറൽസിന്റെ. മിനറൽസിന്റെ? അതിപ്പോ ഗോഞ്ചിയുടെ പേര് ടെൻഡർ ഉറപ്പിച്ചാലേ? ഉറപ്പിച്ചാല് എന്റെ പൊന്ന് ഹൈദരാലി, ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്ന ഓരോന്നിന്റെ ചുവട്ടിൽ ഒപ്പിട്ട് ഒപ്പിട്ട് വിജിലൻസ് കേസ് 4 നമ്മുടെ പേരില്. ഇടോ ബക്കളം മൂസാജി, ഇതാ കണ്ട, ഇടോ തന്റെ വകുപ്പ് ഹൈദരാലി ഭരിച്ചിരുന്ന കാലത്ത് പബ്ലിക് എക്സക്കറിൽ നിന്ന് പണം പിടുങ്ങി എനിക്ക് പെണ്ണ് കൂട്ടിയതിനടക്കം 14 താനീ പറഞ്ഞ പുണ്ണാക്ക്. വിജിലൻസ് കേസ് ഇയാളുടെ, ഈ നിൽക്കുന്ന കൃഷ്ണദാസിന്റെ പേരില്. അറിയാം. എന്നിട്ട് എന്തായാലും മരം മണ്ടം കോയ ചെത്തി ഉപ്പിലിട്ടോ തന്റെ മറ്റേ തലമണ്ട ഏതെങ്കിലും ഒരു സർക്കാർ. ഇല്ല, ആ തൊടില്ല. പ്രൊട്ടക്ട് ചെയ്യുന്നത് ഹൈദരാലിയാണെന്ന് അറിഞ്ഞാ പിന്നെ തൊട്ട് ഉപ്പ് നോക്കാൻ ധൈര്യപ്പെടില്ല ഒരുത്തനും, ഒരു സർക്കാരും. എടോ ബക്കളം,
ഇടോ, കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് മെറ്റൽസ് ആൻഡ് മിനറൽസിലെ കോടിക്കണക്കായ കൊള്ളകളുടെ എല്ലാം കുത്തകാവകാശം ഗോവഞ്ചിയുടെ കമ്പനിക്കാണ്. അത് ഞാൻ കൽപ്പിച്ചു കൊടുത്തതാണ്, അത് അങ്ങനെ തന്നെ തുടരും. ഇനി ഞാനിരുന്ന മന്ത്രി കസേരയിൽ താനല്ല, തനിക്ക് പകരം നായകരെ ഇരുന്നാലും. എന്താ പുരിഞ്ചോ? മൂജക്കോയ ഹാജിക്ക് നിയമവശം സംശയം ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിനെ തിന്നാൻ ഇറങ്ങണ്ട. ഇവളോട് ചോദിച്ചാ മതി, ജാസ്മിനോട്. ഷി വിൽ അഡ്വൈസ്. ഓക്കേ. അല്ല അപ്പൊ നാളെ? എടോ, നാളെ അസംബ്ലിയിൽ തനിക്കെതിരെയുള്ള വിഷയം ചർച്ചയ്ക്ക് എടുക്കും മുമ്പ് അടിയന്തര പ്രമേയം വേറെ വരും, പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യും. അല്ലാതെ തലശ്ശേരിയിൽ നിന്ന് ചോദിച്ച പണം കിട്ടിയിട്ടുണ്ട് ദുബായിൽ എം പി. എന്നാ പിന്നെ ഞമ്മള് സ്ഥലം കാലിയാക്കണ്ട മൂസക്കോയ. ആ ജാസ്മിൻ, ഇവന്റെ തന്തത്തങ്ങൾക്കുള്ള പെട്ടിയെടുത്ത് വെച്ചിട്ടില്ലേ ബെൻസേല്? ആ രജൻ ജനാബ്. ഒരു 500 തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ, ഈ ജാതി പൂവമ്പഴത്തെ വെണ്ണ പുരട്ടിയ പോലുള്ള കുണ്ടന്മാർ സ്റ്റാഫിൽ ഉണ്ടെങ്കിൽ അതങ്ങ് മന്ത്രിമന്ദിരത്തിൽ വിട്ടിട്ട് വളർത്തിക്കോണം. ഇങ്ങനെ കൊണ്ടു കിടക്കണ്ട നാട്ടുകാരെ കാണിക്കാൻ, കേട്ടല്ലോ. ഇത് നമ്മുടെ ബീവിന്റെ പോണോ? ജാസ്മിൻ, ഒരു ഡ്രിങ്ക്. വാട്ട്? എനിക്കല്ല, നിനക്ക്. രാജന അറിഞ്ഞോ നീയെ, ജസ്റ്റിസ് ചന്ദ്രപുല്ല രാമമോഹൻ റെഡ്ഡി കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുക്കാൻ പോണെന്ന്. കമ്മീഷന്റെ അടുത്ത് മംഗലാപുരം സിറ്റിംഗില്. ദ ഗ്രേറ്റ് ഓൾഡ് മാൻ മായമ്പറം ബാബ. എന്താ നീ പറയാറ് ഇയാളെ കുറിച്ച്? സ്റ്റേറ്റ് പോലീസിലെ മോസ്റ്റ് ഡിഗ്നിഫൈഡ് ക്ലോക്ക് ഐ ജി രാജൻ കോശി. കണ്ടില്ലേടി, പേടിച്ച് മൂത്രം പാത്തിപ്പോയി. ജനാബ് പേടിച്ചിട്ടല്ല, അറിയാമല്ലോ ബേപ്പൂരും ചെറിയാപ്പയിലും റയറ്റ്സിന് മുൻപും പിൻപും നടന്നതിനെ കുറിച്ചൊക്കെ സാക്ഷാൽ ബാബ തന്നെ മൊഴി കൊടുക്കും. അറിയാമടോ, സാക്ഷാൽ മായമ്പറം ബാബ ഒരൊറ്റ തവണ മാതൃക കാണിച്ചാല് പിന്നെ കൊന്നുകളയുമെന്ന് നമ്മൾ ഇന്നലെ വരെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരുന്നവർ പോലും ചങ്കൂറ്റം കാണിച്ചു വരും സത്യങ്ങൾ വിളിച്ചു പറയാൻ. അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോയാല് പിന്നെ ഒരൊറ്റ നിമിഷം മതി, മൂക്കുകുത്തും ആകാശം ഐ ജി രാജൻ കോശിക്കും പിന്നെ ഹൈദരാലിക്കും. ജനാബ് പ്ലീസ്. ഇല്ലടോ കൊച്ചു കോശി, ഇഫ് ദ സ്കൈ സോ വിഷസ്. അങ്ങനെ മൂക്കുകുത്താനെങ്ങാനും ആകാശത്തിനൊരു മോഹം തോന്നിപ്പോയാലേ ആകാശം ഇങ്ങ് താഴെ ഭൂമിയിൽ ഈ വിനീതനായ ജനാബ് ഹൈദരാലി ഹസൻ സാഹിബിനോട് ചോദിക്കും, സാഹിബ് വുഡ് യു കെയർ ഇഫ് ഐ നോസ് ഡൈവ് ഇൻ? ആൻഡ് സാഹിബ് വുഡ് സേ നോ. വേണ്ടാന്ന് പറയും, ആജ്ഞാപിക്കും പന്ന നായിന്റെ മോനോട് ജനാബ് ഹൈദരാലി ഹസൻ. ജാസ്മിൻ, ഉദയൻ ഷെട്ടി. ഹലോ ദേവൻ സാബ്, സാബ് ഗബ്രിയേൽ. ഹലോ ഹലോ ആ സാബ്. ഹലോ ആ സാബ്. ആ ഗബ്രിയേൽ. സാബ് ബോലിയേ. സാബ് ഫീസ് ജെട്ടി നാവ് മേ. ജെട്ടി നമ്പർ 13. സാബ് ജരാ സോർ സേ. ജെട്ടി നമ്പർ 13. ആ സാബ് നമ്പർ 13.
ബെഞ്ചോ തരാ ബാപ്പ് തൂ യഹാ അരേ തുജെ കോയി ദേഖ് ലേഗാ തോ ഹേ ക്യാ തോ അന്ദർ നഹീ ജാഓഗേ നഹീ ജാഓഗേ സാലാ ഹലോ ഹായ് ജാസ്മി ആ ഉദയൻ ഉദയൻ ഷെട്ടി അന്നോട് ഞാനൊരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ പൊടിക്കാൻ വരരുത്. അല്ല വീഴാൻ വീഴില്ല. അനീസ ആ ഇതെന്താടാ ഖിലാഫത്താ? അല്ലടോ ഖിലാഫത്തല്ല, പോളന്മാര്. അബ്ദുറഹ്മാൻ സാഹിബ് ഒപ്പുകുറുക്കുന്നു കോഴിക്കോട്ട് കടപ്പുറത്ത്. ഇത് പൊന്മാടത്ത് മൊയ്തീൻ കോയ, ഇത് മാധവൻ നായർ, ഇത് അബ്ദുറഹ്മാൻ സാഹിബ്, ഇതെന്റെ ഉപ്പയാടോ ഒരു വാളണ്ടിയർ. ദേശീയ സമരത്തിൽ ഹിന്ദുവിന്റെ മാത്രമല്ല മുസൽമാന്റെ ചോര വീണിട്ടുണ്ട് ഒരുപാട്. ഒരേ നിറത്തില് ബാബാ കാണാൻ വന്നിരിക്കുന്നു ജോനോപാലത്ത് നിന്ന്. ഹലോ ഈ സിംഗപ്പൂർ ഡോളർ തരാൻ പറഞ്ഞ മോ ബഷീരെ ഞാൻ വിളിക്കാം. ഈ ബന ലൈബ്രറിയിൽ ഐ വിൽ ജോയിൻ യു. കൊല്ലത്തിൽ രണ്ടു തവണ മക്കത്ത് പോയി വന്നാലും കോയൽപ്പണത്തിന്റെ ബിസിനസ് വിടൂല സുലൈമാനാജി. ഇല്ലടോ അത് പിന്നെ വയറ്റിപ്പഴപ്പല്ലേനു ബാബ. എന്തോടോ വിശേഷിച്ച് എല്ലാവരും ഉണ്ടല്ലോ. അത് പിന്നെ ഒരു രണ്ട് രണ്ടര മാസം കാലം കൊണ്ട് ഇമ്മടെ ബീച്ചിൽ നിന്ന് കള്ളി പോണവർക്ക് മാത്രം മുക്കാ പൈസ മീൻ കുടുങ്ങണല്ലോ ബാബാ വലയില്. ഇനി ഇപ്പൊ കടലൊന്നും നടക്കണമെങ്കിൽ നിങ്ങൾ നമ്മളെ ബീച്ച് വരെ ഒന്ന് വരണം. വന്നിട്ട് ഒരുപോലെ പയം മന്ത്രിച്ച് കടലിൽ എറിയണം. എന്നാലേ എടോ കലന്തൻ, പയക്കൊല മന്ത്രിച്ചെറിയാനും പണ്ടക്കടക്ക് നാട മുറിക്കാനും നടക്കുന്ന തങ്ങന്മാര് ഇവിടെ ചെറിയാപ്പേലില്ല, അതങ്ങ് പാലക്കടവത്ത്. ഈ ബെൻസും കൊണ്ട് എന്ന് വിളിച്ചോ സുലൈമാനെ, ഹോം വരും അന്റെ പാർട്ടിന്റെ നേതാവ്. അതെ നിങ്ങൾ നമ്മളെ പാർട്ടിനെയും നമ്മളെ നേതാവിനെയും വെച്ച് മറ്റേ വർത്താനം പറഞ്ഞാലല്ല പിന്നെ നിങ്ങൾ മൂത്ത് നരച്ച് കാല് കുപ്പയിലായി നോക്കൂലേ നമ്മള്. കുഞ്ഞുമായും കുട്ടി എം എൽ എ അന്നെ നായിന്റെ മോനെ ഒന്നും വിളിക്കാൻ പറ്റൂല എനിക്ക്. അതെന്റെ ഈ ബാപ്പനെ വിചാരിച്ചിട്ടല്ല, അന്റെ ബാപ്പന്റെ ബാപ്പനെ വിചാരിച്ചിട്ട്. അന്റെ പാർട്ടി, അന്റെ ഘോഷപ്പെട്ട നേതാവ്. എടോ നല്ല മൊയ്ത്തൽ എന്ത പയം തൊള്ളയില് കുത്തിക്കൊടുത്താല് അത് കുരു അടക്കരച്ച് തീട്ടാക്കാന്നല്ലാണ്ട് ഒരോട്ടമുക്കാലിന്റെ രാഷ്ട്രീയം തിരിയോടോന്ന് അന്റെ നേതാവ് ദിവ്യന്. ഡോ കലന്തൻ, ജോനകപ്പാലം ബീച്ചിൽ ഇസ്ലാമെന്നും ഹിന്ദു എന്നും തങ്ങളിപ്പിരിച്ച് ആളോളെ കൊല്ലിക്കാൻ നിൽക്കണ അന്റെയൊക്കെ നട്ടപ്പെരാന്തുണ്ടല്ല, അത് അവസാനിപ്പിച്ചോ. ഇയൊക്കെ അല്ലെങ്കിൽ പിന്നെ മീനല്ല ഹാജിമാരെ, മയ്യത്താ കയറാൻ പോണ് അന്റെയൊക്കെ വലയില്. അന്റെയൊക്കെ ഉമ്മന്റെയും ബാപ്പന്റെയും മയ്യത്ത്, അന്റെ ഓരോരുത്തരുടെയും പൈതങ്ങളുടെ മയ്യത്ത്. അത് കണ്ടാലെ പഠിക്കൂ. ഇയൊക്കെ ഓർത്തു വയനമല്ലേ,
ഡോ കണ്ടംപ്റ്റ് സെല്ലിൽ മരിച്ച കുന്നത്ത് മരക്കാരാജിന്റെ മോന്റെ മോൻ തിരിയുമ്പോ പൃഷ്ഠം നോക്കിയിട്ടല്ല, നേർക്ക് നേരെ മോന്തക്ക് നോക്കിയിട്ട് വേണം പറയാൻ. എന്നാലേ വാലിന്റെ സ്ഥാനത്ത് തണ്ടല് മുളക്കൂ അന്റെ പാർട്ടിക്കൊക്കെ. കഴിഞ്ഞ ലഹളക്കാലത്ത് ഇപ്പോയവന്മാരുടെ ആൾക്കാർ കൊന്നത് 14, അതിനും മുമ്പ് നിങ്ങളുടെ സംഘക്കാരുടെ വക 12. ഈ വരുന്നു പറഞ്ഞു വാരി അബീബ് ബഷീർ IG. നമസ്തേ. ഇതൊരു ഹിന്ദുരാജ്യമാണെന്നും ഇവിടെയുള്ള മാപ്പിളാര മുഴുവനും കപ്പല് കയറ്റണമെന്നും പറഞ്ഞേനെ നിങ്ങൾ ഇന്നാളൊരു ഇബിലീസിന്റെ പ്രസംഗം നിരോധിച്ചിലോ കടപ്പുറത്ത്. എന്തായിരുന്നു എന്റെ പേര്? ഓന്റെ ഒരു കുട്ടി ഇബിലീസാ നൗ ഡൂയിങ് റിസർച്ച്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് നാഷണൽ മുസൽമാൻ എന്നൊരു വർഗമുണ്ടെന്ന് ഓന് പഠിപ്പിച്ചു കൊടുക്കാൻ ഞാനിപ്പോ. അനക്കെന്തോ ഗൗരവപ്പെട്ട ഒരു വിഷയം പറയാനുണ്ട്. അപ്പൊ മൊയ് കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ മംഗലാപുരത്തേക്ക് പോകാൻ പാടില്ല. പോയാല് പിന്നെ ഉയിര് ബാക്കി ഉണ്ടാവില്ല ഇങ്ങോട്ട് പോരാന്. അതപ്പ എന്റെ പേടി ഇല്ലടോ ബാബാ. പ്ലീസ്, ബാബ അറിയുന്ന ശത്രുക്കളല്ല, ബാബ അറിയാത്ത ശത്രുക്കളായിപ്പോ ചുറ്റിലും. അനക്കറിയാ പച്ച ജീവനില് കുത്തിയെറിഞ്ഞെടുത്തതാ ഈ പറഞ്ഞവര് ശത്രുക്കൾ. എന്റെ നല്ല പ്രായത്തില് നിതിനു ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടു പോട്ടടോ. ആരാന്ന് വെച്ചാല് മംഗലാപുരത്ത് പോകാനും മൊഴി കൊടുക്കാനും തന്നെ എന്റെ തീരുമാനം. എന്നെ തടയാനാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് എന്താ വേണോ ബാബാ? പോയിക്കോ. ഓഫീസർ സർ, ചെക്ക് എവരി വെഹിക്കിൾ സർ, കമ്പൽസറി സർ. ഹലോ, ഞാൻ ആമേല മാടിത്തനി. ഓക്കെ. All clear, sir. Then go. No, no, no. Don't worry, sir. I'll give you a call. Bye. Manju? Yes, ma'am. All clear? Yes, ma'am. Hey, you. Go get a proper shave done. Sorry, ma'am. You idiot. Hello. Yeah, Shweta here. Kerala IG. Balls, man. I'll catch you later. Madam, Kerala IG arriving, madam. Where is Shweta? Good morning, sir. Sir, Shweta Nachappa. Court room adakam, location blueprint. Oops. Sorry, sir. It's okay. Officer. Sir. ആവശ്യമില്ലാത്ത ഒരു പ്രസൻസും ഒരൊറ്റ വാഹനവും പാടില്ല കോർട്ട് ക്യാമ്പസിൽ. Sir. You go check. One quick last round. Sir. Shit, bloody. Sorry, ma'am. Hey. Are you upset? No, sir. Just tensed. Yep. Come on, anything wrong? Sir. Come on. Sir. In the Velpin is about 3 o'clock. Justice Reddick or anonymous call. A threat. What? What do you mean? Sir, Ravli Justice in the ECG la was cherry a variation. Oh my. But Justice is cool, sir. ഏത് നിമിഷവും അദ്ദേഹം ഇവിടെ എത്താം. കോൾ ഐ ജി ജഗദപ്പ. സർ ബട്ട്. കം ഓൺ, എനിക്കറിയണം വൈ ഐ വാസ് ഇൻ ബ്ലഡി ടോൾ. സർ, ഹി ഈസ് നോട്ട് ആൻസറിംഗ്. ഇറ്റ്സ് ഓക്കെ സർ. ഉം.
done anything wrong, sir? Yes. Come on, all of you, come on, sir. എന്റെ പിരാന്ത ഇതൊക്കെ എനക്കറിയാം. വേണ്ട എന്ന് വിലക്കിയാലും ഇതൊക്കെ ചെയ്യുന്നു. സർവാദരണീയനായ മായമ്പറം ബാബയുടെ വധത്തിൽ എനിക്ക് ദുഃഖമുണ്ട്, അമർഷമുണ്ട്. എന്താ പറയാ, യെസ്, ഇത് ദേശത്തിന്റെ നഷ്ടം, ഇത് ന്യൂനപക്ഷത്തിന്റെ നഷ്ടം. ഹൈദരാലി CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. ഫ്രണ്ട് പേജിൽ എല്ലാ എഡിഷനിലും. ദാരുണം അല്ലേ മുണ്ടു? ദാരുണം. ആ അനക്കൊണ്ടോടാ ദുഃഖം ബാബയുടെ മരണത്തിൽ? ദുഃഖിക്കണം, ഓ പക്ഷേ ദുഃഖിക്കുന്നത് ഞാനും നീയും ഹുസൈനും മുണ്ടൂർജിയും മാത്രം പോരാ, നാട് ദുഃഖിക്കണം, നഗരം ദുഃഖിക്കണം. വേണ്ടടാ കൊണ്ടോട്ടി ഹുസൈനെ. വേണം. സിറ്റിയും കോസ് സ്ട്രെച്ചും നമ്മുടെ ആൾക്കാർ. ബേപ്പൂർ നിന്ന് വടക്കോട്ട് മുണ്ടൂർ സാമജിയുടെ ആൾക്കാർ. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ വേർതിരിവില്ലാതെ ദുഃഖം നമ്മള് വീതം വെച്ചെടുക്കുന്നു അല്ലേ മുണ്ടൂർജി? ലോക സമസ്ത സുഖിനോ ഭവന്തു. ജാസ്മിൻ. യെസ്. സുഖിനോ ഭവന്തു. നടപടി ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു.
എവിടെയുടെ ഭരത്ചന്ദ്രൻ? കിട്ടിയില്ലേ അവന് ഇതുവരെ? ഇല്ല സർ. ബട്ട് വൈ? അത് സർ, സർ സി ഐ മുഹമ്മദിന്റെ കൈവെട്ടി മോബിപ്പോ മലബാർ ലീഗ് ഹൗസിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട്. സർ അത് അദ്ദേഹം സിറ്റി റോഡ്സിൽ എവിടെ ഉണ്ടെന്നറിയാം, പക്ഷെ ഒരു നമ്പർ ആൻസർ ചെയ്യുന്നില്ല. എവിടെയാണെന്ന് വെച്ചാല് സർ. ഗോ, ഐ വിൽ കീപ് കോളിംഗ് യു സർ. സർ, കമ്മീഷൻ വണ്ടി മാവൂർ റോഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് സർ. ബ്ലേഡി കോൾ നമ്പ്യ സർ. യാതൊരു കാരണവശാലും ഭരത്ചന്ദ്രൻ ബ്രിഡ്ജ് പാസ് ചെയ്യാൻ പാടില്ല. ബ്ലോക്ക് ചെയ്യും. അയ്യോ സർ, അത് ബ്ലഡി യു ഡു ആസ് ഐ സേ സർ. എടോ നോക്കി നിൽക്കാതെ റോഡ് ബ്ലോക്ക് ചെയ്യടോ സർ. ഓ, കമ്മീഷണറെ കടത്തിവിടാൻ പാടില്ലെന്ന് ഐ ജി സർ. അയ്യോ സർ, കമ്മീഷണർ എടോ റോഡ് ബ്ലോക്ക് ചെയ്യടോ സർ. എടോ വലിച്ചു വെക്കണം പെട്ടെന്ന് സർ. സർ, അദ്ദേഹം ബ്രിഡ്ജ് പാസ് ചെയ്തു സർ. ഇഡിയറ്റ്. ഭയമ്പരം ബാബയുടെ കാതുകരെ അറസ്റ്റ് ചെയ്യുക. ഭയമ്പരം ബാബയുടെ കാതുകരെ അറസ്റ്റ് ചെയ്യുക. ഭയമ്പരം ബാബയുടെ ഒരു പ്രകോപനവും പാടില്ല സർ. എല്ലാം സെറ്റ് അല്ലേ എം എൽ എ സാർ? എന്റെ യാതൊരു കാരണവശാലും പ്രകടനം അനുവദിക്കാൻ പാടില്ല നമ്മളിൽ നിന്ന്. സാർ വെറുതെ സാർ, പ്ലീസ് സാർ. എം എ മാഡം, ഹുസൈനെ, ഒരവളും വന്ന ശേപ്പി തിരിച്ചു പോകണ്ട. വേണ്ടി വന്ന കാത്തിക്കും നമ്മള് എല്ലാത്തിനെയും. ഗുഡ് മോർണിംഗ് മാഡം. മോബ് വളരെ വയലന്റ് ആണ്. സി ഐ മുഹമ്മദിനെ വിട്ട ഗ്യാങ് ഇപ്പോഴും പാർട്ടി ആപ്പിസ് അകത്ത് തന്നെയുണ്ട്. ഇവിടെ ആണെങ്കിൽ ഫോഴ്സും തീരെ കുറവാണ് നമുക്ക്. നിന്നെ തേതി വെച്ചിട്ടുണ്ടല്ലോ മോളെ, നമ്മള് വായിച്ചേ. നിങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള ഗുണ്ടാസിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ഷോ എങ്കിൽ സോറി, എനിക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. സർ, യാതൊരു കാരണവശാലും ഫയർ ആംസ് പാടില്ലെന്ന് കളക്ട്രേറ്റിന് മെസ്സേജ് വന്നിട്ടുണ്ട്. രക്ഷപ്പെട്ടോളം അമ്മമാരോട് എന്ത് വന്നാലും പിടികൊടുക്കരുത് എന്റെ കയ്യിൽ. ഷൂട്ട് എവ്രി സർ. അജി ഹബി ബഷീർ. വേണ്ട, ഇഷ്യൂ കമ്മ്യൂണലാണ്. അതെ, അറസ്റ്റ്. മലബാർ ലീഗ് എം എൽ എയുടെ പണ്ടത്തിൽ എന്താ ബുള്ളറ്റ് പ്രൂഫ് വെച്ചിട്ടുണ്ട്? പടച്ച നമ്പറാൻ ഉണ്ടാക്കി താഴോട്ട് കെട്ടിയിറക്കുമ്പോ ടേക്കൻ പൊസഷൻ ഓഫ് ഇല്ലിസിറ്റ് ആംസ്, അൺലോഫുൾ അസംബ്ലി, ഇൻസൈറ്റിംഗ് കമ്മ്യൂണൽ വയലൻസ്, പിന്നെ നിന്റെ ശരീരത്തിൽ കൈവച്ചതിന്. Sir.
Take that. Sir. എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അതുകൊണ്ടാ ഐജി മാമ സോറി, അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ ഇവിടെ വന്നിട്ടേ ഇല്ല. എന്നെ വിളിച്ചോ? സോറി സാർ, അറിയാതെ ഇവിടെ കുഞ്ഞീശ്വരൻ പിള്ളയോട് പറഞ്ഞു. അഞ്ചു മണിക്ക് സർവകക്ഷി യോഗം കഴിഞ്ഞാൽ സി എം വിളിപ്പിക്കും, അതിനുമുമ്പേ എനിക്ക് കാണണം, കണ്ടിരിക്കണം നിന്നെ. ഹലോ, ഹലോ, ആ കട്ട് ചെയ്തു. കേട്ടല്ലോ, ഇപ്പോഴേ സകല കള്ളത്തരങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട് പെണ്ണ്. ഈ കള്ളപ്പിള്ളയുടെ കയ്യിൽ അമ്മയുടെ കോട്ടെടുത്ത് തേച്ച് മടക്കി വെച്ചിട്ടുണ്ടല്ലോ. വലുതാവുമ്പോ വക്കീൽ പണിക്ക് തന്നെ വിടാം ഈ നാക്കിന്. അല്ലേടോ, ആ വേണ്ടി വരും. അപ്പനായിട്ട് എല്ലാ ദിവസവും ഓരോ കേസ് ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ. അവസാനം എന്റെ മോളും അമ്മയെ പോലെ കോട്ടിട്ട് ഇറങ്ങേണ്ടി വരും അപ്പന് വേണ്ടി വാദിക്കാൻ. ഗുഡ് ഈവനിങ് സ്വാമിജി. നമസ്കാരം സ്വാമിജി. സ്വാമിജി, എന്തായി സർവകക്ഷി സമാധാന യോഗം? ഫാൾസ്. സ്വാമിജി, താങ്കൾ വാക്കൗട്ട് ചെയ്യണോ? യെസ്, സമാധാന യോഗം പൂർണ്ണ പരാജയം. സർക്കാർ ന്യൂനപക്ഷ പാർട്ടികളുടെ സമ്മർദ്ദങ്ങൾക്ക് പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു. ദി ഗവൺമെന്റ് ഹാസ് ഫെയിൽഡ് ടെറിബിളി. ഹൈദരാലിയുടെ ആളുകൾ മാത്രമല്ല നിങ്ങളുടെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇസ് ഇറ്റ് ആൻ അൺഹോളി പാർട്ണർഷിപ്പ് ഇൻ ക്രൈം? ഹൈദരാലിയും നിങ്ങളും തമ്മിൽ ഒരു പങ്ക് കച്ചവടം? എന്താ നിന്റെ പേര്? യുവർ നെയിം? കൈയെടുക്കണം. രേഖാ ഗോപാൽ. സ്വാമിജി, മിനിസ്റ്റർ ഗോപാലന്റെ ചെന്ന് ചോദിക്കണം. നിന്റെ തന്ത മന്ത്രി ഗോപാലിനോട് പണ്ട് ബാംഗ്ലൂരില് ഇല്ലിസിറ്റ് സ്പിരിറ്റിന്റെ പങ്ക് കച്ചവടം ഉണ്ടായിരുന്നു ഹൈദരാലിയുമായി. സ്വാമിജി, ബാലചന്ദ്രൻ. യോഗ സമസ്ത സുഖിനോ ഭവന്തു. ഏയ് ഭരചന്ദ്രൻ, well done. ആൺകുട്ടിയാ, ഒറ്റയ്ക്ക് ചെന്ന് കീഴടക്കി മലബാർ ഹൗസിൽ പറയുമായിരുന്നു ഞാൻ ഇവരോട് ചങ്കുറ്റുള്ളവനാണെന്ന്. ഐ അഡ്മയർ, റാദർ റെസ്പെക്ട് യുവർ സ്പൈ. പക്ഷേ എനിക്ക് ബഹുമാനമില്ല മിസ്റ്റർ മുണ്ടൂർ സിദ്ധൻ, നിങ്ങളുടെ ഈ നാറിയ നട്ടലിനോട്. എടോ സിദ്ധൻ, എടോ മായമ്പ്രം ബാബ കൊല്ലപ്പെട്ട രാത്രിയിൽ ഈ നഗരത്തിലെ ഹിന്ദു മുസൽമാനും പ്രാണൻ വാരി പിടിച്ചു നിന്ന് നിലവിളിക്കുമ്പോ ജനാബ് ഹൈദരാലി ഹസന്റെ ബേപ്പൂർ ബംഗ്ലാവിലെ പണ്ടാരിപ്പുരയിലുണ്ടായിരുന്നു താൻ. ഐ ഹാവ് റിപ്പോർട്ട്സ്. എന്നിട്ട് അവിടെ നിന്ന് നക്കി ആട് ബിരിയാണിയുടെ ചൂര് മാറുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കാൻ ഭരചന്ദ്രൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ പിന്നെ അതിന്റെ പേരിൽ ബന്ധ് ഹർത്താൽ അമ്മയുടെ തേങ്ങ, പാവപ്പെട്ട ജനം പിന്നെ അതിനും കൂടി അനുഭവിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട. സോ ജസ്റ്റ് ഷോ യുവർ കോംപ്ലിമെന്റ്സ്. ഹലോ സിദ്ധൻ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹലോ. ഇല്ല സാർ, മായംകുട്ടി എം എൽ എയുടെ പേരിൽ യാതൊരു മേജർ ചാർജസും ഉണ്ടാകില്ല. ഏറിയാൽ ഒരു 143-147 അത്രയും ഉണ്ടാവൂ. ഉറപ്പ് സാർ, 148 നമ്മൾ അവോയ്ഡ് ചെയ്യും, തോക്ക് തിരിച്ചു കൊടുക്കും. എസ് പി റൂറൽ ഹേമ ഇവിടെ ഉണ്ട്, ഞാൻ സംസാരിച്ചു. ഷി ഹാസ് നോ ഒബ്ജെക്ഷൻസ്. ഭരത് ഇവിടെ ഉണ്ട് സാർ, ഞാൻ സംസാരിക്കുന്നുണ്ട് സാർ. അവനെ കൊണ്ടുവന്നോളാം ഞാൻ. എക്സ്ക്യൂസ് മീ സാർ, വിളിച്ചാൽ മതി. സർ
സ്വാമി, ഞാൻ അങ്ങോട്ട് വിളിക്കും, പ്ലീസ്. ഞാൻ വിളിച്ചോളാം. ഒരു ലൈനിൽ സി എം, ഒരു ലൈനിൽ സിദ്ധൻ. നന്നായിടാ. താങ്ക്സ് ഫോർ ദ ഡേ. വെൽക്കം സർ. ഇഡിയറ്റ്. എന്നിട്ട് ഇപ്പൊ എന്തായിരുന്നു, എന്തിനായിരുന്നു പുറപ്പാട് ഗസ്റ്റ് ഹൗസിന്റെ പുറത്ത്? സർ, ബ്ലഡിങ്. എടാ, എന്തിനായിരുന്നു മറ്റേ സിദ്ധന്റെ നെഞ്ചത്തേക്ക് കയറിയതെന്ന്? സർ, അത് പിന്നെ. നീ എന്താടാ പൊട്ടം കളിപ്പിക്കുന്നു എന്നെ? കമോൺ, ഗിവ് മീ ആൻ ആൻസർ. സർ, ലോക സമസ്ത സുഖിനോ ഭവന്തു. തനിക്കറിയില്ലല്ലോ ഇവന്റെ ചരിത്രം. 9 വർഷം മോഹൻ തോമസിന്റെ മരണം കഴിഞ്ഞ് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 7 വർഷം സസ്പെൻഷൻ, 1 വർഷം 11 മാസം ജയിൽവാസം ഇൻ സെൻട്രൽ പ്രിസൺ. ഒടുവിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ദയാദാക്ഷിണ്യത്തിൽ നിരുപാധികം മോചനം. സ്പെഷ്യൽ കോർട്ട് ഓർഡറിന്റെ ബലത്തിൽ ബാക്ക് ഇൻ സർവീസ്. ഒപ്പം നിന്നവരും താഴെ നിന്നവരും ഒക്കെ തലയ്ക്ക് മുകളിലുണ്ടിപ്പോ സർവീസില്. കഷ്ടം. ഇന്റൻസീവ് കെയറിൽ അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് ചെന്ന് കാണുമ്പോ ഒരൊറ്റക്കാര്യമേ പറഞ്ഞുള്ളൂ ഐ ജി ബാലചന്ദ്രൻ. ഹബീബ്, ഭരചന്ദ്രൻ വിൽ ബി എ പെർപെച്വൽ പെയിൻ ഇൻ ദ ഡാഷ് ഫോർ യു, ബട്ട് പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഹിം, ഈസ് മൈ ബോയ് എന്ന്. അന്ന് മുതൽ ചുമക്കുവാ ഞാനിവനെ. ഈ എന്നിട്ട് എന്നിട്ട് കൃത്യം എത്ര ദിവസം ആയടാ ഇപ്പോ ഈ തൊപ്പി തിരിച്ച് നിന്റെ തലയിലേക്ക് കയറിയിട്ട്? സർ, 17. അയ്യേ, 17. എന്നിട്ട് ഇന്നലെ രാത്രി മുഴുവൻ മുഖ്യമന്ത്രിയുടെയും മലബാർ ലീഗ് നേതാക്കന്മാരുടെയും കാല് മാറി മാറി തെരുമിക്കൊടുത്ത് ഞാൻ ഇവന് വേണ്ടിട്ട്, ഇത് തെറിക്കാതിരിക്കാൻ വേണ്ടിട്ട്. മാനാഭിമാനം ഇല്ലാത്തവർക്ക് എന്തോ. നീ എന്താ പറഞ്ഞത്? അയ്യോ, ഒന്നും ഇല്ല. എടാ, നീ എന്താ പറഞ്ഞത്? മാനാഭിമാനം ഇല്ലാത്തവർക്ക് ഏത് പുഴുത്ത നാറിയുടെയും കാല് പിടിക്കാം എന്ന്. ഭരത്. സർ. എടാ, തങ്ങളെ കണ്ട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്തിട്ട് 7 മണിക്ക് സി എം ഗസ്റ്റ് ഹൗസിൽ തിരിച്ചെത്തും. സർ, ബി ദെയർ ആൻഡ് ബി പ്രിപ്പയർഡ്. സർ, ലവബിൾ ബ്ലഡി ബാസ്റ്റർ. വൈകി ഇല്ലടാ സി എം. മുന്നണി ഭരണത്തിൽ എന്തുളുപ്പം സഹിക്കാം, പക്ഷേ തൊട്ടനെ പിടിച്ചില്ലേ പാലക്കട പറ്റിയ നേരത്തെ വിട്ട് അച്ചാ പറ്റി പറഞ്ഞ ഇടപാടുണ്ടല്ലോ, ബുദ്ധിമുട്ടാ. അപ്പന് പറഞ്ഞവർക്ക് ചെയ്യാതെ പറ്റുകയല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്, ഹി ഹാസ് ടു ഗോ. സി എം. യെസ്, ഭരത്ചന്ദ്രന്റെ പകരം സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് എസ് പി റൂറൽ ഹേമ വിശ്വനാഥ് വരും. ഷി വിൽ അസ്യൂം ചാർജസ് ഇമ്മീഡിയറ്റ്ലി. ഇന്ന് തന്നെ റൂറലിൽ പകരം അബ്ദുൾ ഖാദർ. ബട്ട് സർ. എന്താണ് ബട്ട് സർ? എടാ, നിനക്ക് എന്നോടുള്ള സ്വാതന്ത്ര്യം നീ ഞാനും തമ്മിലാ, അതിന്റെ പേരിൽ എനിക്ക് ഒക്കുകയല്ല ഇതുപോലുള്ള മരം മുട്ടാളന്മാരെ ചുമക്കാൻ. സി എം, സമയായി. തന്നോട് ആര് പറഞ്ഞു പോകാൻ? ഞാൻ പറഞ്ഞോ? ഇല്ല സർ. ഇന്നാ ഡീറ്റെയിൽസ് ഫ്രം മംഗലാപുരം പോലീസ്. പോസ്റ്റ്മോർട്ടം, ബാലിസ്റ്റിക്സ്, അതർ മെഡിക്കൽ റിപ്പോർട്ട്സ്, പിന്നെ ഇതുവരെയുള്ള പോലീസ് പ്രൊസീഡിംഗ്സ്. എടാ, മായമ്പ്രം ബാബ മരണ കേസ്. എടാ, കേസ് സി ബി ഐയോ വാഴക്കായോ ഏതവനാണെന്ന് വെച്ചാൽ അന്വേഷിച്ചോട്ടെ. നമ്മുടെ പട്ടലിൽ നിന്ന് ഊരിത്തന്ന് വെച്ചാൽ മതി. അന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്താ സെൻട്രലിലോട്ട്. അന്നേരം അവിടെ സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലെ ചില മുതു മറ്റവന്മാർക്ക് അതിനേക്കാൻ വില്ല. ഷോക്കേട്. അവന്മാർ മാഡത്തിന്റെ ഓഫീസിലേക്ക് നോട്ട് കൊടുത്തു. അവിടുന്ന് പിന്നെ പടവലങ്ങാക്ക് കല്ല് കെട്ടി ഇറക്കിയുള്ള മറ്റേ സെക്രട്ടറി ഉണ്ടല്ലോ, അല്ലെ പിശാച്ച്, അവിടെ വകയുണ്ടാകും ഇങ്ങോട്ട്. ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ തിരുവനന്തപുരത്തല്ലോ, ഡൽഹി തല്ലോ തീരുമാനം വരുന്നേ. അവന്മാർ അവിടെ ഇങ്ങോട്ട് തന്റെ പേര് തള്ളി തന്നിട്ടുണ്ട്. മായമ്പ്രം ബാബ മരണ കേസ് അന്വേഷിക്കാൻ ദൈവന്റെ. സർ, താങ്ക്സ്. ഓ, നാളെ തന്നെ ഇവന് ചാർജ് എടുക്കാം. ആൻഡ് ഹി വിൽ റിപ്പോർട്ട് യു സർ. എന്നിട്ട് നാളെ മുതൽ അന്വേഷണം ഒന്നും പറഞ്ഞ് ലേ കാള പിഞ്ഞാണി കടക്കര ഉള്ള തന്റെ മറ്റേ സ്ഥിരം പരിപാടികളൊന്നും ഇറക്കിയോണ്ടല്ലോ. സ്റ്റേറ്റ് ഭരിക്കുന്ന ഇപ്പൊ പണ്ടത്തെ പോലെ പഴം പുഴുങ്ങി വെച്ചുള്ള മുഖ്യമന്ത്രിയല്ല, തോമസ് ചാക്കോയ. രണ്ടിവിടെ ചോദിച്ചാ മതി, പറഞ്ഞുതരും. എന്റെ താനിക്കോണം. കേട്ടല്ലോ. കേട്ടു സർ. അറിയാം. എന്തോന്ന്? എന്തോന്ന് അറിയാമെന്നാണോ? അറിയാം സർ. തോമസ് ചാക്കോ ചെറ്റത്തരം പഠിച്ചത് ISകാര് മറ്റേ ബോൾ സുരട്ടി കളിക്കുന്ന ക്ലബിൽ നിന്നല്ല, താഴെ തങ്ങാടി ചന്തേ നടന്ന്. അതല്ലേ കേട്ടിട്ടുണ്ട് സർ? ഐ വിൽ റിപ്പോർട്ട് യു സർ. ചവിട്ടി അരച്ചാ പോരാ, ബുൾഡോസർ കയറ്റി ഇറക്കണം. എന്നാലും പഠിക്കലിവൻ മാറി അല്ലടാ. ഇവന് എന്താടാ ഇങ്ങനെ? തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്. എന്താ സർ തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്? എന്നിട്ട് എന്ത് പറഞ്ഞു സി എം? വിനീത വിധേയൻ ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചപ്പോ എന്തു പറയാൻ?
ഒരു മിനിറ്റ് നേരത്തേക്ക് ഇടിവെട്ടേറ്റതുപോലെ നിന്നു, പിന്നെ തുടങ്ങി ഹിസ് യൂഷ്വൽ സെൽഫ്. നല്ല ചീത്ത. സെയിം ഓൾഡ് താഴ്ത്തങ്ങാടി ലാംഗ്വേജ്. യെസ്, എന്നോടല്ല ദേഷ്യം മുഴുവൻ അവനോടാ. ഭരത്, ആ ചെല്ലടി, അവനായിരിക്കും. ഇത് ഉപ്പ ഫിനിഷ് ചെയ്തോളാം, മോളിയില്ല. എന്നിട്ട് എന്തായി നൂർജഹാൻ എൻട്രൻസ്? എന്താവാൻ തോറ്റു? ആഹാ, നീ പഠിക്കാൻ പയ്യ, എന്നെ നിക്കായി കഴിപ്പിച്ച് വിട്ടോളി. ഞാൻ താ നല്ല ചായ ഉണ്ടാക്കാൻ പഠിച്ചിക്കണോന്ന് ഒരു പെണ്ണിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് താ ഇതിൽ. എന്നാ പിന്നെ നിങ്ങൾ എന്നെ കെട്ടിക്കോ. ഓടി അവിടെ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. സുഭദ്ര ഹബീബ്, ഇന്ന് ഹാഫ് ഡേ ആണല്ലോ അല്ലേ? എന്തേ? അല്ല, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പറയുന്നുണ്ടായിരുന്നു ഇന്ദുലേഖ ഐ പി എസ് ഇന്ന് ഉച്ചയ്ക്ക് ഐ ജി ഹബീബ് ബഷീറിന്റെ വീട്ടിൽ ഹൗസ് വിസിറ്റിന് വരുന്നു. ആ കുഞ്ഞീശ്വരൻ പിള്ളയുടെ കുലിനറി എക്സ്പെർട്ടൈസ് മടുത്തിട്ട് ഇവിടുത്തെ നെച്ചോറ് തിന്നാൻ. ഓ, ഉച്ചയ്ക്ക് എന്നെ വിളിക്കാൻ വരുമ്പോ മോള് പിക്ക് ചെയ്തു. എടാ, നീ ചുമ്മാ വീട്ടുകാരും പറയാൻ വന്നതോ അതോ ഓഫീഷ്യൽ വിസിറ്റോ? സ്ട്രിക്ട്ലി ഓഫീഷ്യൽ സർ. അല്ല, ഇതെന്താ ഈ ഔട്ട്ഫിറ്റില്? സ്ട്രെസ് കൊളസ്ട്രോൾ. Strictly censored. No smoking on parade grounds. എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? കീപ് an eye on രാജൻ കുഷ്. എന്തിന്? എന്തുകൊണ്ട് സി എം അങ്ങനെ പറഞ്ഞു? എടാ, അത് ഞാൻ പറഞ്ഞല്ലോ, നോ ഐഡിയ. ആ ഷുവർ? ഏഴാമത്തെ തവണയും ഞാൻ ഉത്തരം പറയുന്നത്. ആർ ഷുവർ? നോ ഐഡിയ. നീ എന്താ എന്നെ ചോദ്യം ചെയ്യുന്നു? എക്സാക്ട്ലി സർ. ആ, നീ ചോദിച്ചില്ലേ മൊഴി കൊടുക്കാൻ ബാബ മംഗലാപുരത്തിന് പോകുന്ന വിവരം ഇവിടേക്ക് അറിയിച്ച സെൻട്രൽ ഇന്റലിജൻസിലെ സോഴ്സിന്റെ പേര്? സർ, ഓർമ്മ വന്നു. വൺ മിസ്റ്റർ അമിത് പരേഖ്, ഡെപ്യൂട്ടി ചീഫ്. ട്രൈ റീച്ചിങ് ഹിം. താങ്ക്സ് ബഡി, കീപ് ഇൻ ടച്ച്. ബൈ. ഇത് സ്ട്രെസ് കൊളസ്ട്രോൾ അല്ല, എഗ് കൊളസ്ട്രോൾ. പോടാ. ആ, എന്തായി? വിളിച്ചോ അമിത്? സർ, അമിത് പരേഖ്, a man of impeccable records. ഒരു രഹസ്യം എങ്ങോട്ടും ചോരില്ല അവന്റെ കൈ. ഓഹോ, you know him? Know him too well, sir. He was my batchmate. ഓഹോ. So that leaves just three at the top. രഹസ്യം മുൻകൂട്ടി പങ്കുവച്ച മൂന്നേ മൂന്ന് പേർ. യോസെൽഫ്, ശേഖർജി, പിന്നെ മുഖ്യമന്ത്രി തോമസ് ചാക്കോ. അല്ലേ സർ? നീ എന്താ കണക്ക് കൂട്ടുന്നേ? ഇനി മുഖ്യമന്ത്രിയെ തന്നെ പിടിച്ച് നിന്റെ കസ്റ്റഡിയിലേക്ക് തന്നേക്കാൻ പറയോ? ഫോർ ഇന്ററോഗേഷൻ? ഇല്ല സർ. ഓ, നന്നായി. പക്ഷേ സർ, ചിലപ്പോ വേണ്ടി വന്നാലോ? എന്തോന്ന്? മുഖ്യമന്ത്രി മുണ്ടുരിഞ്ഞ് ലോക്കപ്പിൽ. അതങ്ങനെ കാലത്തെണീറ്റപ്പോ കണ്ടില്ല എന്ന് പറഞ്ഞ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒറ്റ പാച്ചില പിടിക്കാൻ ചെന്നപ്പോ പുല്ല് എന്ന് പറഞ്ഞ എന്റെ മൂന്തക്കൊരാട്ട് ആണോടാ? ആ, ഇതാടാ പറയുന്നത്, അപ്പന് പറഞ്ഞാൽ അപ്പന്റെ അപ്പന്റെ കൊണം കിട്ടുമെന്ന്. അല്ലേടി, ഇപ്പൊ ഇവിടെ വന്ന് മേളത്തിലും കണ്ട് പരിചയപ്പെട്ടപ്പോ ഭയങ്കര ഡീസന്റ് അസത്ത്. ഹലോ. ആ, വൺ മിനിറ്റ്, യു കാരി ഓൺ സർ. ഡേ, ഉച്ചക്ക് വീട്ടില് നെയ്ച്ചോറ്. ആ, ടെൽ മീ. ആ, കണ്ടല്ല, നല്ല തെറിച്ച സാന എടുത്ത് തലയിലോട്ട് കേട്ടിട്ടുണ്ട. Yes. Can I be of some help? I mean, in the investigation? Yeah. Shop 10 at my office. Yes, sir. Adey, aaru angana dhairyapettu chaadikkaru peru vilikkarilla. Pratheeja pennungal. Vilichale? Aa, chalappa kadichu keeran varum. Deham paranjalla satyam aanallo alle. Good morning, sir. Morning. Aa, endai varu? സ്റ്റേറ്റ്മെന്റ് എടുത്തു സാർ. പ്രത്യേകിച്ച് ലീഡിംഗ് ആയിട്ടൊന്നുമില്ല. മരിക്കുന്നതിന് മുമ്പ് ബാബയ്ക്ക് വന്ന ഏതെങ്കിലും ഫോൺ കോൾ, ഭീഷണി, ഊമക്കത്ത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും ഓർമ്മ വന്നാൽ അറിയിക്കണം. ആ, ഇക്ക ഇന്ന് തന്നെ റിലീവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ലോക്കലിൽ നിന്ന്. സാർ, യു ആർ ജോയിനിങ് മൈ ടീം. അൻവർ സാർ, മംഗലാപുരത്ത് കോടതിയിൽ നടന്ന സംഭവങ്ങളുടെ ഐ വിറ്റ്നസ് അക്കൗണ്ട് അടക്കം ഐ ജി ഹബീബ് ബഷീറിന്റെ സ്റ്റേറ്റ്മെന്റ് ഫീഡ് ചെയ്തോ സർ? ആ, ഇത് എന്റെ പുതിയ പോസ്റ്റിംഗ് ഓർഡർ. മായമ്പറം ബാബ മർഡർ ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ടീമിലെ അസിസ്റ്റിംഗ് ഓഫീസർ. താങ്ക് യു സർ. സൈൻ ഇറ്റ് ആൻഡ് റിട്ടേൺ. സർ, നിന്റെ ഉപ്പയാളൊരു കുഴപ്പക്കാരനായിരുന്നു അല്ലടാ? സർ,
സർവീസിൽ ജോയിൻ ചെയ്ത എന്റെ ഫസ്റ്റ് സെവൻ ഡേയ്സ് പുള്ളിയുടെ കൂടെ മുതുമല റേഞ്ചിൽ കേരള കർണാടക ഫോഴ്സസിന്റെ ഒരു ജോയിന്റ് കൂമ്പിംഗ് ഓപ്പറേഷൻ. അന്ന് കർണാടക ടീമിന്റെ തലപ്പത്ത് 5 BV ൽ 16 ആൺമക്കളുള്ള നൊട്ടോറിയസ് വെറ്ററൻ സർക്കിൾ ഇൻസ്പെക്ടർ പുലി അബ്ദുറഹ്മാൻ. അപ്പന്റെ മീശ കിട്ടിയിട്ടില്ല, കയ്യിൽ പണ്ടോ? അയ്യോ ഇല്ല സാർ. പ്ലീസ് സാർ, എക്സ്ക്യൂസ് മീ, കം ഇൻ. ബാബ കൊല്ലപ്പെട്ട ദിവസം മംഗലാപുരം കോർട്ടിൽ ബീറ്റുണ്ടായിരുന്ന ടി വി റിപ്പോർട്ടേഴ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത റാൻഡം ഷോട്സ്, വെറുതെ റുട്ടീൻ, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. ഡു യു സീ എനിതിങ് അൺയൂഷ്വൽ? നോ. അൻവർ? നോ സർ. അത് സാർ. അൻവർ, കം ഓൺ, വൺസ് മോർ സർ. ഫ്രീസ്. See anything conspicuous? Yes, something, but can't tell. No sir. Ikka. Alla sir, adu Come on, speak out. Alla sir, avare avare sir, avare uniform inde. Yes, that's it. That's a seasoned police eye. Ayyo sir, kandu padam vanna saada police kaarinte kannu ennu sir. മംഗലാപുരം കോർട്ടിൽ ഇവളെ കണ്ട നിമിഷം മുതൽ ഐ ജി ഹബീബ് ബഷീറിന്റെ പോലീസ് ഇൻസ്റ്റിങ്സിന് തോന്നിച്ച ചെറിയ ചെറിയ സംശയം. നമ്മൾ കണ്ട ഈ വിഷ്വൽസിൽ ഒരു ഞൊടിക്ക് താളം തെറ്റിയ ബോഡി ലാംഗ്വേജ്. ഡോണ്ട് വി സ്മെൽ എ പോസിബിൾ ഫസ്റ്റ് ബ്രേക്ക് ത്രൂ? ഡോണ്ട് വി സീ എ വിസിബ്ലി ഷേക്കൺ ശ്വേത നാച്ചപ്പ ദേർ? Commissioner's office? What? Sorry, ma'am. Bharat Chandran's office. Madam, right, madam. Yo, madam. Madam, madam, please. Chamikanam. Oru abadham pettipoyi. Madam enna Muruthiran guest house-il paranju elpichittundayirunnu. Pakshe velippine moonnalu mandrimaru munneruppile vannathukondu avaru muru vere koduthupoyi. Sorry. Enda thante pere? Madam, njan rendu moonavana paranjayirunnu. Pookoya DVSP aanu. IPS ഉണ്ട് പൂക്കോയ്ക്ക്? അയ്യോ ഇല്ല മാഡം. ദെൻ മുട്ടി നടക്കരുത്, വൺ സ്റ്റെപ്പ് ബിഹൈൻഡ് എപ്പോഴും. പിടിയ എ പെക്യൂലിയർലി മെറ്റിക്കുലസ് ലേഡി. എന്തിനും അടുക്കും ചിട്ടയും, ഒപ്പം അതിന് വഴങ്ങാത്ത വൈൽഡ്നെസ്, അതിന്റെ ഒരു റെയർ ബ്ലെൻഡ്. അതാണ് ശ്വേത നാച്ചപ്പ അല്ലേ? യെസ്. യു സ്മോക്ക്? യാ. എ പാക്കറ്റ് ബൂസ്? Yes, couple of pegs a day. Neat. Good. Republic Day parade-il 3 times സമ്മാനം വാങ്ങിയിട്ടുണ്ട് ശ്വേത നാച്ചപ്പ. പണ്ട് ട്രെയിനിങ് പീരിയഡിൽ, ഫോർ ബെസ്റ്റ് ടേൺ ഔട്ട്, ഫോർ ലുക്കിംഗ് ദ ബെസ്റ്റ് ഇൻ യൂണിഫോം. ഏത് പൂണ്ട ഉറക്കത്തിൽ വിളിച്ചുണർത്തിയാലും ഒരു ചുളിവുണ്ടാവില്ല വേഷത്തിൽ. ഒരു കുടുക്കിടാൻ മറന്നിട്ടുണ്ടാവില്ല ശ്വേത. Hey, what are you up to? This. What do you mean? മായമ്പ്രം ബാബ കൊല്ലപ്പെട്ട ദിവസം മനസ്സ് മുൻകൂറായി കൈമോശം വന്നിരുന്നു മാഡം നാച്ചപ്പയ്ക്ക്. യു വർ അപ്സെറ്റ്, അൺസെറ്റിൽഡ് ആൻഡ് തറലി ഡിസോർഗനൈസ്ഡ്. യൂണിഫോമിന്റെ കുടുക്കിടാൻ മറന്നു ദി മെറ്റിക്കുലസ് ലേഡി. ആൻഡ് ദിസ്. മംഗലാപുരം കോടതി ഗേറ്റ് കീപ്പറുടെ ബുക്ക് പ്രകാരം ബാബ വധക്കേസിൽ പ്രതികൾ സഞ്ചരിച്ചിരുന്നു എന്ന് സംശയിക്കപ്പെടുന്ന മൊബൈൽ കോട്ട് വാൻ കോടതിയുടെ ഗേറ്റ് കടക്കുന്നത് കൃത്യം 11 മണിക്ക്. ഈ വീഡിയോ ക്ലിപ്പിൽ നമ്മൾ കാണുന്ന സമയപ്രകാരം കൃത്യം 11 മണിക്ക് കോട്ട് ഗേറ്റിന് നേരെ നീളുന്ന ശ്വേത നാച്ചപ്പയുടെ കണ്ണുകളിൽ പറയണം എന്തായിരുന്നു, എന്തിനായിരുന്നു നടുക്കം? ബാബ കൃത്യമായും കൊല്ലപ്പെടുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. കൊലയാളികൾ എങ്ങനെ, എപ്പോൾ, ഏത് വാഹനത്തിൽ കോടതി വളപ്പിൽ കടക്കും എന്ന് നിങ്ങൾക്കറിയാമോ? കൊന്നതാരാണെന്ന് നിനക്കറിയാം. ആര്, എന്തിന്, ആർക്കു വേണ്ടി? You know the whole bloody game. Stop, you bloody Jew. സാർ, സാർ പ്ലീസ് അരുത്. സാർ ഒരു IPS ഓഫീസറാ അവര്.
Sherlock, blood is seductive. When you shout. Shut up, you. Yes, that's it. I have my rights. ശ്വേത നാച്ചപ്പ IPSനെ ഇനിയും ചോദ്യം ചെയ്യാനാണ് ഭരത്ചന്ദ്രന്റെ തീരുമാനമെങ്കിൽ അത് ഈക്വൽ ടേംസിൽ എന്റെ വക്കീലിന്റെ പ്രസൻസിൽ. അയ്യോ സർ, നിനക്ക് മാത്രമല്ല വയോവൃദ്ധനായ മായമ്പ്രം ബാബയ്ക്കും ഉണ്ടായിരുന്നു റൈറ്റ്സ്. സ്വച്ഛന്ദ മൃത്യു അടയും വരെ സത്യം പറഞ്ഞ് ജീവിക്കാനുള്ള വിശാലമായ റൈറ്റ്സ്. ചോദ്യം ചെയ്യാൻ ഭരത്ചന്ദ്രൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയ പണക്കൊഴുപ്പിൽ അവിശുദ്ധമായ പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡുകളിൽ എഴുതി തീറാക്കിയ കൊടകിലെ കാപ്പിത്തോട്ടങ്ങൾ മതിയാവില്ല നിനക്ക് പോയി ഒളിക്കാൻ. കുതിര കച്ചവടക്കാരൻ ഉദയൻ ഷെട്ടിയുടെ കൊത്തളങ്ങളും കോട്ടകളും കൊട്ടാരങ്ങളും മതിയാവില്ല പോറൽ കൊള്ളാതെ നിന്നെ പൊതിഞ്ഞു പിടിക്കാൻ. The heat is on, Shweta. I leave the options with you. I know. The heat is on. See you. Sir. Yes? ആരാ സാർ ഈ കുതിരക്കച്ചവടക്കാരൻ ഉദയൻ ഷെട്ടി? കർണാടകത്തിലെ പഴയ ലിക്ക ബാരൻ എക്സ് മിനിസ്റ്റർ ആർ കെ നാച്ചപ്പയുടെ ഗൺമാൻ. എല്ലാം മുടിച്ച് തേച്ച് കഴുകി നാച്ചപ്പ കാലം ചെയ്തപ്പോ 10,000 മാസശമ്പളം ഒന്നിനും പോരാതെ കോടികൾ മോഹിച്ച മകൾ ശ്വേതയുടെ മെന്റർ, ദൈവം, എവ്രിതിങ്. ഇപ്പൊ മംഗലാപുരത്തിന്റെ എമർജിംഗ് ഡോൺ. പക്ഷേ സാർ, ഇതൊക്കെ 9 IGമാരുണ്ട് കർണാടക കേഡറിൽ, ഒപ്പം പഠിച്ചവർ, ഒരു ഫോൺ കോളിന്റെ ദൂരത്ത്. ഗസ്റ്റ് ഹൗസിൽ കാവൽ ഏർപ്പാട് ചെയ്യണം ശ്വേതയ്ക്ക്. നാളെ രാവിലത്തേക്ക് പേപ്പേഴ്സ് റെഡി ആവണം. ഐ വോണ്ട് ഹെർ അറസ്റ്റ്. അല്ല സാർ, നമുക്ക് വേണ്ടി അല്ലിക്ക, ഫോർ ഹെർ പ്രൊട്ടക്ഷൻ. ആരംഭിച്ചിട്ടേ ഉള്ളൂ ഭരത് ചന്ദ്രൻ എന്ന് പത്രങ്ങൾ കൊട്ടിഘോഷിച്ചത് വായിച്ചപ്പോ കേൾക്കാൻ താളമുള്ളൊരു ക്ലിഷേ, അങ്ങനെയും വിചാരിച്ചുള്ളൂ. പക്ഷെ അന്വേഷണം തുടങ്ങി കൃത്യം 6-6 ദിവസത്തിനുള്ളിൽ 0-2 ശ്വേത നാച്ചപ്പ. കൊള്ളാം ഭരചന്ദ്രൻ, നല്ല സ്കോറിംഗ് റേറ്റ് അല്ലേ? ഇപ്പൊ തനിക്ക് ശരിക്കും പേടിയുണ്ട് ആകാശം നോസ് ഡൈവ് ചെയ്യാൻ പോകുന്നു എന്ന് അല്ലേ? യെസ് യെസ്. ഇനി ഒരൊറ്റ തവണ കൂടി ഭരചന്ദ്രന്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ ശ്വേത നാച്ചപ്പയുടെ ഭിത്തികൾ പൊട്ടാം. പിന്നെ അവിടുന്ന് ഉദയൻ ഷെട്ടി, ഉദയനിൽ നിന്ന് ദേവൻ, ദേവനിൽ നിന്ന് ജാസ്മിൻ, നിങ്ങൾ കലാ പുരോഹിത്, പിന്നെ വിനീതനായി ഞാൻ. അങ്ങനെ ഒന്നിത്തൊട്ടൊന്നിലേക്ക് നിസാരമായ ഇൻവെസ്റ്റിഗേഷന്റെ വണ്ടി ഓടിച്ചു കയറാം ഭരത്ചന്ദ്രൻ. യെസ്, വെൽക്കം. ഹായ്. ഹായ് ഉദയൻ. ഐ ആം ദേർ. കരഞ്ഞോടാ. ഭരത്ചന്ദ്രൻ ഒറ്റ തവണ ഒന്ന് ഗ്രില്ല് ചെയ്തപ്പോ എന്റെ അയൺ ലേഡി. I'm all right. Cool. That's a good girl. ചിരിക്കണം. Laugh until the last. അവസാനം വരെ ചിരിക്കണം. ചെല്ലട, ഒഴിച്ചു വെച്ചിട്ടുണ്ട് ജാസ്മിൻ. Neat, stiff. Thanks. Hi, Jasmine. Hi. ഒരാളും അറിയാതെ ഭരചന്ദ്രന്റെ കാവല് പൊട്ടിച്ച് പുറത്തു ചാടി വന്ന ഓള് ഗസ്റ്റ് ഹൗസ് ഇന്നലെടാ. പറഞ്ഞു പറഞ്ഞു പഴകി പിഞ്ചിപ്പോയൊരു തിയറിയുണ്ട് എബൌട്ട് ക്രൈം. ചെയ്തതേത് എണ്ണം പറഞ്ഞ ക്രിമിനൽ ആയാലും എത്രയൊക്കെ വിദഗ്ധമായി തെളിവുകൾ നശിപ്പിച്ചാലും ഒടുവിൽ അന്വേഷിക്കുന്നവനെ കുറ്റം ചെയ്തവനിലേക്ക് വിരൽ പിടിച്ച് നടത്തുന്ന ഒരു അടയാളം ബാക്കി ഉണ്ടാവും. പെറവരി ക്രൈം. ഓരോ ക്രൈമിലും ഒരു പഴുതെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാവും ദൈവം. ദൈവത്തിന്റെ ലൂപ്പ് ഹോൾ അല്ലേ? ദൈവം മറന്നുവെച്ച ലൂപ്പ് ഹോൾ നമ്മൾ ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുക്കുന്നു. കാലാ പുരോഹിത് ജി, മാലാപ്ക. സാർ, വേസ്റ്റ് വരാൻ വന്ന തമിഴന്മാരാദ്യം കണ്ടത്. ബോഡി തിരിച്ചറിഞ്ഞോളൂ. ഓ സാർ, ഞാൻ തന്നെ. കോൺസ്റ്റബിൾ. സാർ, ഓ മൈ ഗോഡ്. ഗസ്റ്റ് ഹൗസിൽ ഇവര് താമസിച്ചിരുന്ന മുറി സീലി എന്ന ഇപ്പൊ തന്നെ സാർ. അൻവർ സാർ,
ഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസ് സംസാരിച്ചു. സർ, മുറിയുടെ വാതിക്കൽ ഒരു തോക്കും പിടിച്ച് കാവലിൽ നിൽക്കുന്ന കണ്ടപ്പോ തന്നെ മാഡം, ഐ മീൻ ശ്വേത, ഒരുപാട് ഷൗട്ട് ചെയ്തു. ഗസ്റ്റ് ഹൗസ് അനസിന്റെ കോറിഡോറിൽ പോലും അവർ നിൽക്കാൻ പാടില്ലെന്ന് മാഡം വാശി പിടിച്ചിരുന്ന സാർ അവര് സർ രണ്ടുപേരെയും സ്റ്റേറ്റ്മെന്റ്സ് ടൈൽ ചെയ്യുന്നുണ്ട് സർ. ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഒരു റൗണ്ട് ചോദ്യം ചെയ്തു, ഇപ്പൊ വീണ്ടും അസംബ്ലി വെച്ചിട്ടുണ്ട് സർ. സർ, ഇന്നലെ രാത്രി മാഡത്തിന് അവസാനമായി കണ്ടത് ഇയാളാണ്, പുഷ്പാങ്കദ. 9 മണിക്ക് സാലഡും ഐസും മിനറൽ വാട്ടറും കൊടുത്തു. 10 മണിക്ക് ക്ലിയർ ചെയ്തു. 10:30 പെട്ടെന്ന് റെഡിയായി. റിസപ്ഷന് കീ കൊടുത്ത് മാഡം പുറത്തേക്ക് പോയി. അത്രവേ ഇയാൾക്ക് അറിയും. റിസപ്ഷൻ ഉണ്ടായിരുന്ന ഇവനാണ് സർ, ജെയിംസ്. സർ, ഇവൻ കീ മേടിച്ചു വെച്ചു എന്നല്ലാതെ നേർക്കുന്നതിൽ അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല മാഡവുമായിട്ട്. ആ, എന്നിട്ട് എവിടെ പോണെന്ന് താൻ ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു മാഡം? സർ, അത്, ഓ, അവര് സംസാരിച്ചില്ല തന്നോടല്ലേ? സർ, സർ വന്ന് കയറിപാടെ മെയിൻ ബിൽഡിംഗിൽ റൂം കൊടുത്തില്ല, ബാത്റൂമിലെ ഫ്ലഷിൽ വെള്ളം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാഡം കണ്ടമാനം ഒച്ചയെടുത്തത് കാരണം പിന്നെ ഇവരാരും മാഡവുമായിട്ട്. സോ രാത്രി കൃത്യം 10:30 റിസപ്ഷനിൽ താക്കോൽ ഏൽപ്പിച്ച് മാഡം ശ്വേത നിന്ന നിപ്പിൽ എങ്ങോട്ടെന്നില്ലാതെ അന്തർധാനം ചെയ്തു. ഒരു ഫോൺ കോൾ പോലും ഉണ്ടായിട്ടില്ല ശ്വേതയുടെ മുറിയിലേക്ക്. പുറത്തേക്ക് ഒരൊറ്റ കോൾ പോലും വിളിച്ചിട്ടുമില്ല അവർ. അത്രയേ അറിയൂ, കൂടുതൽ ഒന്നും അറിയില്ല ഇവിടെ ഒരാൾക്ക്, അല്ലേ? ആണല്ലോ. പേരെന്താ പറഞ്ഞത്? ജേക്കബ്. യെസ് സർ, സോറി സർ, ജെയിംസ്. നമ്മൾ തമ്മിലൊരു മുൻപരിചയമുണ്ട് അല്ലേ? അൻവർ സർ, ജേക്കബ് സർ. അയ്യോ, എന്റെ റബ്ബേ, തോക്ക് എടുത്തോണ്ട് നിങ്ങൾ എങ്ങോട്ടെന്ന് പറഞ്ഞു. ഹലോ, എങ്ങോട്ട് എടുക്കടാ? ഹലോ ജാസ്മിൻ, ഹലോ, ഹലോ. ആ ജാസ്മിൻ ഇല്ല, ഇതാ ഇപ്പൊ പുറപ്പെട്ടോളാം. ഹലോ, ഹലോ ജാസ്മിൻ, പ്ലീസ്, എനിക്ക് അത്യാവശ്യമായിട്ട് ജനാബിനോടൊന്ന്. ഹലോ, ഹലോ, മുടിയാനെ കൊണ്ട് പറ, മങ്ങൾ അവരത്തിന് പുറപ്പെട്ടോളാം. വണ്ടി എടുക്കടാ, കരിമേ നോക്കടാ. ഉപ്പയ്ക്ക് പറഞ്ഞ മോനാണെങ്കിൽ 0.22, 8 mm, മെയ്ഡ് ഇൻ ഇറ്റലി, ലോഡഡ് ബട്ട് നോട്ട് ഫുൾ. ഒരെണ്ണം, ഒരൊറ്റ എണ്ണം കുറവുണ്ട്. ശ്വേത നാച്ചപ്പ IPSന്റെ തലച്ചോറും ബാക്ക് സ്കൾ സ്വീച്ചറും പൊട്ടിച്ച് പുറത്തേക്ക് തെറിച്ച ഒരെണ്ണം, ഒരൊറ്റ ബുള്ളറ്റ്. ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു നീ. പാവം ഗസ്റ്റ് ഹൗസ് ജീവനക്കാരെ, പിടിച്ചു നിൽക്കാനുള്ള അവരുടെ ത്രാണിയെ. അല്ലടാ, സർക്കാരിന്റെ ഔദാര്യത്തിൽ ഒരു ജോലി കിട്ടിയിട്ടും 10,000-10,000 മോഹിച്ച് നിന്റെ ഇഷ്ടങ്ങൾക്ക് ഇടനിലക്കാരിയായി മാറിയ ഗസ്റ്റ് ഹൗസിലെ ടെലിഫോൺ ഓപ്പറേറ്റർ സുശീല, പഴയ കോൺസ്റ്റബിൾ ഗോപിയുടെ ഭാര്യ, കെട്ടിച്ചിറക്കിയ പെങ്ങളുടെ സ്ത്രീധനക്കാശിന് വേണ്ടി നിന്റെ മുന്നിൽ പിച്ചച്ചട്ടി നീട്ടിയ ജെയിംസ്, റിസപ്ഷനിസ്റ്റ്, സത്യം പറയാതെ എത്ര നിമിഷം പിടിച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു നീ? ഇവരൊക്കെ ഭരചന്ദ്രൻ വേണ്ട, ഒരിക്കൽ എന്നോട് കളിച്ച് തോറ്റതാ. വിളിക്കണം, വിളിക്ക്. നിനക്ക് വേണ്ടി എന്നെ തോൽപ്പിച്ചു തന്ന നിന്റെ മുഖ്യമന്ത്രിയെ വിളിക്ക്, വിളിക്കാൻ. അന്ന് നിന്നെ കൈതൊട്ടതിന് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി മുട്ടെ നിർത്തി എന്റെ തൊപ്പി തെറിപ്പിക്കാനുള്ള കൽപ്പന ഒപ്പുവെപ്പിച്ച പാലക്കടവത്തെ നിന്റെ പടച്ച തമ്പുരാനെ വിളിക്കണം. വിളിക്ക്, വിളിച്ചു പറയടാ നിന്നെ വിലങ്ങ് വെച്ച് തുറങ്കിലടയ്ക്കാൻ ഭരചന്ദ്രൻ വന്നിരിക്കുന്നു എന്ന്. വിളിക്കണം. ഇല്ല കുഞ്ഞുമായിക്കുട്ടി MLA, ഇത്തവണ നീ വീണ കുഴിയിൽ നിന്ന് നിന്നെ കരപറ്റിക്കാൻ പാലക്കടവത്തെ പുണ്യം പരുത്ത പുമാന്റെ പൊളിറ്റിക്കൽ പുള്ളു പോരാതെ വരും. പടച്ചവൻ സാക്ഷാൽ പടച്ച തമ്പുരാൻ തന്നെ വേണ്ടിവരും നിന്നെ രക്ഷിക്കാൻ. പറയടാ, ഗസ്റ്റ് ഹൗസിൽ നിന്ന് വിളിച്ചിറക്കി കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാണ് നീ, ശ്വേതാനാച്ചപ്പേ? കൊണ്ടു കൊടുത്തത് ഏത് മറ്റവന്റെ മുന്നിലേക്കടാ നീ കൊന്നു തള്ളാൻ? ആർക്ക്, എന്തിന്? ഹ്മ്.
ആൺകുട്ടിയാ നീ, പക്ഷേ ഇതിങ്ങനെ അരഞ്ഞാണച്ചരടെ കൊരുത്ത് കൊണ്ടു നടക്കാനല്ലാതെ കൊളുത്തി വലിക്കാനറിയില്ല. ശ്വേത നാച്ചപ്പയുടെ നെറ്റിയിലേക്ക് നേർക്ക് നേരെ നിന്ന് കാഞ്ചി വലിക്കാനുള്ള ആങ്ക് മതിയാവില്ല കുഞ്ഞു മൈൻകുട്ടി അമ്മലേക്ക്. അല്ലടാ, പിന്നെ പിന്നെ ആര്? നിന്നേക്കാൾ തണ്ടല്ലുറപ്പുള്ളവൻ, നിന്നേക്കാൾ തണ്ടേടമുള്ളവൻ, എന്തിനും പോന്ന നിന്റെ ഏതോ ദൈവം, ഏതോ പരമപുരുഷൻ, പറടാ ആരാവൻ? പറയില്ല, നീ പറയിക്കില്ല, നിന്നെ കൊണ്ട് പറയാൻ പാടില്ല. നീ നീ പറഞ്ഞാൽ അതിന്റെ പേരിൽ നിന്നെ ഞാൻ വിലങ്ങ് വെച്ചാൽ പിന്നെ ഏതെരപ്പാളിക്കും ഏതെരപ്പാളിയുടെ പേരിലും ബന്ധം ഹർത്താലും പ്രഖ്യാപിച്ച് ആഘോഷിച്ച് പൊതുജീവിതം സ്തംഭിപ്പിക്കാവുന്ന ഈ നാട്ടിൽ നിനക്ക് വേണ്ടിയും അതുണ്ടാവും, നിനക്ക് വേണ്ടിയും ഉണ്ടാവും. ലഹള നടത്താനും കല്ലെറിയാനും കടകൾ അടപ്പിക്കാനും കഴുതകളെന്ന് നീയൊക്കെ പരിഹസിക്കുന്ന ജനങ്ങളെ വഴിയിൽ തടയാനും വണ്ടി കത്തിക്കാനും കണ്ണടിച്ച് പൊട്ടിക്കാനും പോകുന്ന നെറികെട്ട ആൾക്കൂട്ടം, അത് വേണ്ട മായൻകുട്ടി. ഐ വുഡന്റ് പെർമിറ്റ് ദാറ്റ്. തൽക്കാലം നിന്നെ വെറുതെ വിടുന്നു ഭരത് ചന്ദ്രൻ. ഐ ആം ലീവിംഗ് യു സ്കോട്ട് ഫ്രീ. ഭരത് ചന്ദ്രൻ ചോദ്യം ചെയ്ത് വെറുതെ വിട്ടു എന്നറിഞ്ഞാൽ പിന്നെ ആ നിമിഷം മുതൽ നിന്റെ പിന്നാലെ ഉണ്ടാവും അവർ. ശ്വേത നാച്ചപ്പയ്ക്ക് മേൽ നിഷ്ഠുരമായി വധശിക്ഷ നടപ്പിലാക്കിയവർ. Let them come after you and I will go after them. അവരുടെ പിന്നാലെ ഉണ്ടാവും ഭരത് ചന്ദ്രൻ. Just remember that. Remember that. Remember that. Remember that. Remember that. നിങ്ങള് കാര്യം പറയണ്ട കാക്ക, പാകിസ്ഥാനിൽ നിങ്ങൾ കരയല്ലേ കാക്ക? മോള് പറ, എന്താ പ്രശ്നം? അത് ഉപ്പ, എന്റെ മോനെ, ഇവര് 10-30 കൊല്ലം പാകിസ്ഥാനിൽ കച്ചവടം പുടി കിട്ടി. മൂപ്പര് 30 കൊല്ലം പാകിസ്ഥാനിൽ കച്ചവടം നടത്തി. ഒടുവിൽ ഇപ്പൊ ആപതില്ലാണ്ട് ബീഡറുടെയും കുട്ടികളുടെ ഒപ്പം പൊറുക്കാൻ അവിടെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു മൂപ്പര് പാകിസ്ഥാൻ പൗരനാണ്. പാകിസ്ഥാൻകാർ പറയുന്നു ഇവിടുന്ന് അങ്ങോട്ട് കാല് കൂത്തിയാൽ അവിടുന്ന് ചവിട്ടി പുറത്താക്കും, ഇല്ലെങ്കിൽ തുറങ്ങലിൽ അടക്കുന്നു. അല്ലേ, അതല്ലേ പ്രശ്നം? നമുക്ക് ഡൽഹിയിലെ നമ്മുടെ ഡെപ്യൂട്ടി മിനിസ്റ്റർക്ക് ഒരു അപ്പീൽ കൊടുപ്പിക്കാം. അറിയാണെങ്കിൽ എന്നെ പേടിയുണ്ട്, പറഞ്ഞ അനുസരിക്കും. ഷെറഫേ, ഇപ്പൊ തന്നെ ഫാക്സ് ചെയ്യണം, നോയിക്കോളും. അന്റെ ബീഡറ? അതെ, പൊന്നുപോലെ നോക്കിക്കൊള്ളണം. സലാവുദ്ദീൻ. ആ ജനാബ്. സലാവുദ്ദീൻ ജനാബ്. ആരോട് ചോദിച്ചാ നായിന്റെ ഈ മയത്തിനൊക്കെ വന്നിറങ്ങുമ്പോ തന്നെ വാതിലെ കൊണ്ട് നിരത്തുന്നത്? അയ്യോ ജനാബ്, അത് കബീറമ്മയുടെ കത്തുണ്ടെന്ന്. എന്നെ കൊണ്ട് കൂടെ എന്റെ ഉമ്മാന്റെ MLA-ക്ക്. സോ എല്ലാം പറയാമെന്ന് കുന്നത്ത് കുഞ്ഞുമായൻകുട്ടി വാവിട്ട് നിലവിളിച്ചിട്ടും ഒന്നും പറയിച്ചില്ല, ഒന്നും പറയാൻ സമ്മതിച്ചില്ല ഭരചന്ദ്രൻ. അല്ലടാ, you trust him? Yes, I do. Then I too. ഞാനും വിശ്വസിക്കുന്നു നിന്നെ. Let them come after you. Then I will go after them. കൊള്ളാം ഭരചന്ദ്രന്റെ ഭീഷണി, രാധ സ്ട്രാറ്റജി. ജനാബ് 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 പ്ലീസ്. കൊന്നേനെ, കൊന്ന് കപ്പർച്ചാലി ചവിട്ടി പൂട്ടിനെ ഹൈദരാലി. ഇനി ഒരു തവണ ഭരചന്ദ്രൻ നിന്നെ ഒരു ചെറുവിരൽ കൊണ്ടുപോലും ഒന്ന് തൊടാൻ കിട്ടുന്നതിന് മുമ്പ് കൊന്ന് തള്ളിയാണ് നിന്നെ. ഭട്ട് നോ,
ചോദ്യം ചെയ്തു വെറുതെ വിട്ടു എന്നറിയുമ്പോൾ ശ്വേതാ നാച്ചപ്പയുടെ മേൽ വധശിക്ഷ നടപ്പാക്കിയവർ നിന്നെയും കൊലയ്ക്ക് കൊടുക്കുമെന്ന് ഭരചന്ദ്രൻ കണക്ക് കൂട്ടുന്നുവെങ്കിൽ ഇല്ല, ഭരചന്ദ്രൻ വെറുതെ വിട്ട നിന്നെ ജനാബ് ഹൈദരാലി ഹസൻ വെറും വെറുതെ വിടുന്നു. നിന്നെ വെറുതെ വിടുന്നു എന്നറിയുമ്പോ അന്വേഷണത്തിന്റെ മുക്കാൽ വഴിയിൽ മുന്നോട്ട് ചുവടുവെക്കാൻ ഒരു തുണ്ടു ഭൂമിയില്ലാതെ നിന്ന് മുട്ടിത്തിരിയും ഭരചന്ദ്രൻ. അങ്ങനെ മുട്ടിത്തിരിയുന്ന ഭരചന്ദ്രന്റെ മുന്നിലും പിന്നിലും ഉണ്ടാവും ഹൈദരാലി നിഴല് പോലെ. അവന്റെ ഓരോ നീക്കത്തിലും Let him come after you again. I am leaving you scot-free. ഗബ്രിയേൽ ഗബ്രിയേൽ ആരടാ ഇവൻ? അതിൽ എഴുതിയിട്ടുണ്ടല്ലോ സാർ, ഗബ്രിയേൽ ജോസഫ് ഗബ്രിയേൽ, മായമ്പ്രം ബാബ കൊലക്കേസിലെ മോസ്റ്റ് പിവട്ടൽ സ്പെസിമൻ. മായമ്പ്രം ബാബ കൊല്ലപ്പെട്ട അതേ ദിവസം മംഗലാപുരം പോർട്ടിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽസ് ഓഫ് ഷോ ഒരു ലോക്കൽ ട്രോളറിന്റെ നെറ്റിൽ ഒരു ബോഡി കുടുങ്ങിയിരുന്നു. ഇയാളുടെ ഗബ്രിയേൽ ജോസഫ് ഗബ്രിയേൽ 4 ദിവസം പഴക്കമുള്ള നിലയിൽ സർ മംഗലാപുരത്ത് ബാബയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത അതേ പോലീസ് സർജൻ തന്നെ ഇയാളുടെ ഓട്ടോപ്സി ചെയ്യേണ്ടി വന്നു. ദ വെരി സെയിം ഡേ ആൻഡ് ബൈ ഷിയർ കോയിൻസിഡൻസ് ഒരേ ദിവസം ഓട്ടോപ്സി ചെയ്യേണ്ടി വന്നത് കൊണ്ട് തന്നെ, അതുകൊണ്ട് മാത്രം പോലീസ് സർജൻ ഡോക്ടർ ഹമീദ് പെരിയണിന്റെ ശ്രദ്ധയിലിതുപെട്ടു. ദാ ഇവന്റെ തണ്ടലിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റിനും ബാബയുടെ ഇടം നെഞ്ചിൽ പുതഞ്ഞ ബുള്ളറ്റിനും ഏറെക്കുറെ ഒരേ വലിപ്പം, ഒബ്വിയസ് സിമിലാരിറ്റീസ്. പോലീസ് സർജൻ പെരിയകണ്ണിന് തോന്നിയ വെറും സംശയം മംഗലാപുരത്ത് മൊഴിയെടുക്കാൻ ചെന്ന് കണ്ടപ്പോ അൻവറിനോട് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് വെച്ചിട്ട് വി വെന്റ് ഫോർ എ സെക്കൻഡ് ബാലിസ്റ്റിക് ചെക്ക് ആൻഡ് ഇറ്റ് മാച്ച്ഡ്. വാട്ട് ഡു യു മീൻ? സർ, ഹിയർ ഈസ് ദ ബാലിസ്റ്റിക് റിപ്പോർട്ട് ഫൈനൽ. സർ, പിന്നെ ഈ ഗബ്രിയലിന്റെ ആന്റിസിഡൻസ് നമ്മൾ അൺവെയിൽ ചെയ്തു. ഗുജറാത്ത് ഗോവ വഴി ഫിഷിംഗ് ബോട്ടിൽ പാക് ബന്ധമുള്ള ചില ഏജൻസിനെ കടത്തിയതിന് മുമ്പ് 2 തവണ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഗബ്രിയെ. 2 തവണയും ആരൊക്കെയോ വമ്പന്മാർ സഹായിച്ച് രക്ഷപ്പെട്ടു, പക്ഷെ ഇത്തവണ പെട്ടു. ബാബയെ കൊല്ലാൻ നിയോഗിക്കപ്പെട്ട് വന്നവൻ അതാരായാലും ഡിസൈഡ് ടു വൈപ്പ് ഹിം ഓഫ് ഫസ്റ്റ്. സർ, ഇത് മൊബൈൽ കോർട്ട് വാനിൽ നിന്ന് നമുക്ക് കിട്ടിയ ലീഡ്, എ ഫിംഗർ പ്രിന്റ്. ഇത് ഗബ്രിയലിന്റെ ഫിഷിംഗ് ബോട്ട് ഹള്ളിൽ നിന്ന് കിട്ടിയ പ്രിന്റ്. രണ്ടും ഒരേ ആളുടേത് തന്നെയാണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഫിംഗർ പ്രിന്റ്സിൽ ഒരു പഴയ ടെററിസ്റ്റിന്റെ ഫിംഗർ പ്രിന്റ് സാമ്പിൾസ് പൊടിതട്ടിയെടുത്തതും ദാ ഇതും കൂടി അവർ ക്രോസ് മാച്ച് ചെയ്ത് നോക്കി. ഓൺ ആർ റിക്വസ്റ്റ്. എന്നിട്ട് ആൻഡ് ദാറ്റ് കൺഫേംസ് യുവർ വേർസ്റ്റ് ഫിയേഴ്സ്. അന്ന് മംഗലാപുരം കോടതിയിൽ മിന്നായം പോലൊരു മുഖം കണ്ടു എന്ന് സാർ സംശയം പറഞ്ഞിരുന്നില്ലേ? അവൻ തന്നെ. സർ, ഗബ്രിയേൽ ജോസഫ് ഗബ്രിയേലിന്റെയും മായമ്പ്രം ബാബയുടെയും മരണത്തിന് പിന്നിൽ ഒരേ ഒരാൾ, ഒരേ വിരൽപ്പാടുകൾ, ഒരേ കാല പുരോഹിത് ഖാൻ. Oh my god. Then what next? Time for a guess. What? A guest. ദാ ഇപ്പോ ചിലപ്പോ പുറപ്പെട്ടിട്ടുണ്ടാവും മംഗലാപുരത്ത്. No way. I will take care of myself. Don't worry. Good evening, sir. സാറ് മൂത്രമൊഴിക്കായിരിക്കും അല്ലേ? Who the hell are you? മനംകരുതം. I am പൂക്കോയ, DYSP, കേരള പോലീസ്. Hey, what the hell? Hey, ഒച്ചവയ്ക്കരുത്. നിന്റെ ഡെപ്പി അടിച്ച് പൊട്ടിക്കും പൂക്കോയ. സിപ്പിൾറ മാറി. എന്നാ സാറ് വലി. മൂത്രപ്പെരെന്ന് പൊക്കി ഇവിടം വരെ എത്തിച്ച് 3 മണിക്കൂറിനുള്ളിൽ 19 സിഗരറ്റ്, 3 6 പെഗ് ഒരു ഫുൾ കോഴി ഫ്രൈ, 29 മിസ്ഡ് കോൾ. സാർ ആള് കൊള്ളാം. ഏ മിസ് പൂക്ക, ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ? വേണ്ട, പാടില്ല. He's a senior officer. Sit up, cry your property. ഉദയൻ ഷെട്ടിയെ അറിയില്ല, കാലാപുരോഹിത്തിനെ അറിയില്ല, കൊല്ലപ്പെട്ട ശ്വേതാനാച്ചപ്പെ, ഗബ്രിയേൽ ജോസഫ് ഗബ്രിയേലിനെ, ഒന്നും ഒരാളെ അറിയില്ല. ദേവൻ മെന്നല്ലേ? അറിയില്ല. ഐഷോ പറഞ്ഞല്ലോ മിസ്റ്റർ ഭരചന്ദ്രൻ, ഐ ഡോണ്ട് നോ എനിതിങ്. പക്ഷെ നിന്നെ അറിയും ഇവരൊക്കെ. അൻവർ സർ, പെറ്റി സ്മഗ്ലർ ഗബ്രിയേൽ ജോസഫ് ഗബ്രിയേൽ കസ്റ്റംസ് അസിസ്റ്റന്റ് കളക്ടർ ദേവൻ മേനനെ ഫോൺ ചെയ്തിരുന്നു.
അയാൾ കൊല്ലപ്പെട്ടു എന്ന് കണക്കാക്കപ്പെടുന്ന അതേ ദിവസം, ഓൾമോസ്റ്റ് അതേ സമയം. And look at this. ഇത് ഗബ്രിയലിന്റെ ജീവിതത്തിലെ ഒടുക്കത്തെ കോൾ നിന്റെ നമ്പറിലേക്ക്. മിസ്റ്റർ ഭരത്, ഞാൻ ഗബ്രിയൽ നിന്നെ വിളിച്ചിരിക്കാം, വിളിച്ചിട്ടേ ഇല്ലായിരിക്കാം. ഐ ഡോണ്ട് വാണ്ട് യു ടു അഡ്മിറ്റ്. പക്ഷേ ഇത് ആരാണെന്ന് എനിക്കറിയാം. ഗബ്രിയൽ കൊല്ലപ്പെട്ട ദിവസം, അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ ഈ നമ്പറിൽ നിന്ന് നിരന്തരം വിളിച്ചിരുന്നു നിന്നെ. കോൾസ് ഫ്രം കേരള. പറയടാ, പേരും മേൽവിലാസവും ഫേക്ക് ചെയ്ത് ഇപ്പൊ നിലവിലില്ലാത്ത ഈ നമ്പർ, ഈ ഫോൺ കോൾ കാലാപുരോഹിതനെ സുരക്ഷിതമായി ഇറക്കുമതി ചെയ്യാൻ കൂട്ടുന്നതിന് നിനക്ക് ലക്ഷങ്ങൾ പാരിതോഷികം തന്ന റച്ചഡ് കോൺസ്പിറേറ്റർ. Who could that be? എന്താ ശേഖർജി, കണ്ടു ബോധിച്ചു ബോധം കേട്ട? ജാസ്മിൻ പറഞ്ഞു വിവരിച്ചു തന്നില്ലേ ഡീറ്റെയിൽസ്? ദാ ഇവിടെ, ബേപ്പൂർ തൊട്ട് ചെറിയാപ്പവർ വിസ്തൃതിയിൽ ഹൈദരാലി സ്വപ്നം കാണുന്ന മായാ നഗരം. കോസ്റ്റ്ലൈൻ പോർട്ട്, ഇവിടെ പോർട്ട് ടൗൺഷിപ്പ്. ദ മലബാർ സീ പോർട്ട് കമ്പനിയുടെ ഉടമസ്ഥതയിൽ കേരളത്തിൽ ദ ഫസ്റ്റ്, ദ വൺ ആൻഡ് ഓൺലി പ്രൈവറ്റ് സീ പോർട്ട്. ഇതൊന്ന് സാക്ഷാത്കരിച്ച് കിട്ടിയാൽ പിന്നെ ഞാനും നിങ്ങളും മാത്രം ഭരിക്കുന്ന തുറമുഖത്തൂടെ ലഹരിയും ആയുധങ്ങളും തീവ്രവാദവും സ്ഫോടകങ്ങളും അടക്കം പാടില്ല എന്ന് നിയമം പറയുന്നത് എന്തും കയറ്റും എന്തും കടത്തും നമ്മള്. സ്വപ്നം കാണുമ്പോഴെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ആസ്വദിച്ച് ചിരിക്കണോ എന്റെ മൊട്ടത്തലയാ. സോ ദിസ് ഈസ് ദ ഡീൽ. പോയ കലാപത്തിന്റെ ഒന്നാം വാർഷികത്തിന് കാക്കാതെ രണ്ടാഴ്ചക്കുള്ളിൽ മുണ്ടൂരിന്റെ ആൾക്കാർ ചെറിയാപ്പയിൽ മുസൽമാന്മാരുടെ വീടുകൾ തീവയ്ക്കും. പകരം തീർക്കാൻ കാലാ പുരോഹിത് ഖാൻ വീര്യവും വിഷവും കുത്തിവെച്ചു കൊടുക്കുന്ന അമ്മടെ ഗുണ്ടന്മാർ ബേപ്പൂരിലും ജോനകപ്പാലത്തും തെക്കും വടക്കും തിരിച്ചടിക്കും. പിന്നെ ഒന്നിൽ തൊട്ട് കലാപങ്ങളും സ്ഫോടനങ്ങളും മലബാറിനെ കീഴ്മേൽ മറിക്കുമ്പോൾ രക്ഷാക്യാമ്പുകളിൽ നിന്നും മടങ്ങിയെത്തി ജീവിതം പിന്നെയും കൂട്ടിപ്പിടിപ്പിച്ചവർക്ക് കൂടും കുടിലും വിട്ട് വീണ്ടും പലായനം ചെയ്യേണ്ടി വരും. ഒടുവിൽ ഒരു കാലത്തും സമാധാനം തിരിച്ചു വരാത്ത ബേപ്പൂരും ചെറിയാപ്പേലും മാറാടും നിന്ന് എന്നേക്കുമായി പൊറുതി ഒഴിഞ്ഞു പോകുന്നവരുടെ ആർക്കും വേണ്ടാത്ത ഭൂമികൾ ഹിന്ദുവിന്റേത് സ്വാമിജിയുടെ പത്മസേവാ ട്രസ്റ്റ്, മുസൽമാന്മാരുടേത് നമ്മുടെ മദർ ട്രസ്റ്റുകൾ സഹായ വിലക്ക് തീരാക്കും. ആയിരങ്ങൾ പൊന്നും വിലയുള്ള ഭൂമി 10-നും 100-നും പാഴ്വിലയ്ക്കും. അങ്ങനെ ഒരു പ്രദേശം മുഴുവൻ കൈപ്പിടിയിലാവുമ്പോ എല്ലാം ചേർത്ത് ഒറ്റയടിക്ക് സീ പോർട്ട് കമ്പനിക്ക് കൈമാറും. അങ്ങനെ കലാപത്തിലൂടെ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് കൈവശപ്പെടുത്തുന്ന സീ പോർട്ട് കമ്പനിയിൽ മുഖ്യമന്ത്രിയും ശേഖർജിയും മുണ്ടൂർജിയുടെ കള്ള ട്രസ്റ്റുകളും രാജനും ജാസ്മിനും പിന്നെ ഞാനും പങ്കാളികൾ അല്ലേ മുണ്ടൂർജി? തഥാസ്തു. 6 മണിക്ക് ജോലകപ്പാലം ബീച്ചിൽ ഹിന്ദുക്കളുടെ രക്തം തിളപ്പിക്കാൻ സിദ്ധൻജിയുടെ തീപ്പൊരി പ്രസംഗം അതല്ലേ? വിട്ടോ. ശേഖർജി കാര്യം ഞാൻ വിളിച്ചോളാം. ഓക്കേ ഉദയൻ, പ്ലീസ് അലേർട്ട് മീ ഇഫ് ദേർസ് എനി ഹിന്റ്. ഓക്കേ ജസ്മിൻ, എന്തായി? കൺഫേം? യെസ് രാജൻ, കൺഫേംഡ്. ഹീ ഈസ് മിസ്സിംഗ്. ഇന്നലെ രാത്രി മുതൽ. സോ കസ്റ്റംസ് ക്ലബിൽ റമ്മി ടേബിളിൽ 10,000-ന്റെ റൗണ്ടിൽ കൈ സ്കൂട്ടി ചെയ്ത് വാഷ്റൂമിൽ പോയ ദേവൻ മേനോൻ എന്താ പ്രയോഗം? ജസ്റ്റ് വാനിഷ്ഡ് ഇൻ ടു തിൻ എയർ. അവന്റെ വെപ്പാട്ടിമാരടക്കം എല്ലാ കോണ്ടാക്ട്സും വിളിച്ചു നോക്കി നീ അല്ലേ? ഹാ ജനാബ്. അല്ല ജനാബ്, ഏയ്, ഇനി അഥവാ പിടിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കൂടുതലൊന്നും അറിയില്ല ദേവന്. ഒരു പക്ഷേ തടി നോവുമ്പോ എന്റെയോ ജാസ്മിന്റെയോ പേരുകൾ പറഞ്ഞേക്കാം, ദാറ്റ്സ് ഓൾ. പക്ഷേ എന്നെയോ തന്നെയോ ഇവളെയോ കൊലക്കേസിന്റെ കോൺസ്പിറസിയിൽ പെടുത്താൻ ഒരു കോടതിയിലും മതിയായ തെളിവ് ആവില്ല ദേവൻ മേനോൻ. സോ ആസ് യു സെഡ്, ദേവൻ മേനോന്റെ മൊഴികൾ നമ്മൾ വിശ്വസിച്ചാൽ അവനെ വിലക്ക് വാങ്ങിയത് ഉദയൻ ഷെട്ടി. ത്രൂ മലബാർ സീപോർട്ട് കമ്പനി ലീഗൽ ഡയറക്ടർ കം ഹൈദരാലി സിൻഡിക്കേറ്റിലെ നമ്പർ 2 ഹൈദറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി മിസ് ജാസ്മിൻ ചെറിയാൻ. എല്ലാം ഹൈദരാലിക്ക് വേണ്ടി അല്ലടാ. ഭരത്, സ്റ്റാർട്ട് റെഡിയിങ് ദ പേപ്പേഴ്സ്. ബാബയെ കൊന്നതിന് പിന്നിലും ഗൂഢാലോചന നടത്തിയതിന് പിന്നിലും ഹൈദരാലി അടക്കം ആരൊക്കെ ഉണ്ടെങ്കിലും ഐ വാണ്ട് ദം അറസ്റ്റഡ്. പറ്റിയാൽ ഇന്ന് രാത്രി തന്നെ. ഐ വിൽ ബ്രീഫ് ദ സിഎം. യു ഗോ അഹെഡ്. നോ സർ. വാട്ട് ദി ഹെൽ സർ? ഹൈദരാലി എന്നല്ല, ഒരാളെയും അറസ്റ്റ് ചെയ്യുന്നില്ല നമ്മളിപ്പോ. ഭരത്, നീ എന്താടാ ഈ പറയുന്നത്? സിമ്പിൾ സർ, മായമ്പ്രം ബാബയെ കൊലപ്പെടുത്തിയത് കാലാ പുരോഹിത് ഖാൻ ആണ്. നമുക്കത് ഉറപ്പിക്കാം വിത്ത് റോക്ക് സോളിഡ് പ്രൂഫ്.
പക്ഷേ ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണെന്ന് ഊഹിക്കാൻ മാത്രമേ ഇപ്പോഴും നമുക്ക് കഴിയൂ. യു നോ ബെറ്റർ സർ. മായമ്പറം ബാബ കൊലക്കേസിൽ അക്യൂസ്ഡ് എന്ന് മുദ്രകുത്തി വിലങ്ങ് വെച്ച് കോടതിക്ക് മുന്നിൽ നിർത്തിക്കൊടുത്താൽ ഏറിയാൽ ഒരാഴ്ച ചാനലുകളും പത്രങ്ങളും അത് പ്രൈം ന്യൂസിൽ ഫ്രണ്ട് പേജിൽ കൊട്ടിഘോഷിക്കും. ജില്ലതോറും ഫോർത്ത് എസ്റ്റേറ്റ് ക്ലബ്ബുകളിൽ ജനാധിപത്യത്തിന്റെ കാവൽ നായ്ക്കൾ പല്ലും നഖവും സടയും വരുത്തി ഗർജിക്കും. എന്നിട്ടൊടുവിൽ കോടികൾ എറിഞ്ഞ് നാലുപാടും ദൂതന്മാരെയും ദല്ലാളന്മാരെയും അയച്ച് എല്ലാറ്റിനെയും മോഹവിലയ്ക്ക് പെർച്ചേസ് ചെയ്യും. ഹൈദരാലി മീഡിയ, നേതാക്കൾ, സർക്കാരിന്റെ ലീഗൽ മെഷീനറി, അഡ്വക്കേറ്റ് ജനറൽ, പ്രോസിക്യൂഷൻ, പോലീസ്, പൊതു താല്പര്യ ഹർജിക്കാർ, ഭരണം, എനിത്തിങ്, എന്തിനും എല്ലാറ്റിനും ഫോസൈൽ ബോർഡ് വെച്ച ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിയമപീഠങ്ങളും നീതി തുലാസും അടക്കം എന്തും ഏതും പാദ നമസ്കാരം ചെയ്ത് നിൽക്കും സാർ ഹൈദരാലിമാർക്ക്. ഒടുവിൽ നിങ്ങളും ഞാനും എന്തെങ്കിലും സംഭവിക്കണമെന്ന് അവസാനം വരെ മോഹിച്ച് നിരാശപ്പെട്ടു പോകുന്ന ജനങ്ങളും വിഡ്ഢികൾ. അത് വേണ്ട സാർ. ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് ദ ബാറ്റ്. ഒരു തലമുടി നാരിന് പഴുതില്ലാതെ തെളിഞ്ഞ് തീർപ്പാകണോ ഈ കേസ്? അതുവരെ നമ്മൾ കാത്തിരിക്കും. വി വിൽ വെയിറ്റ് ഇൻ പേഷ്യൻസ് അണ്ടിൽ ഹി മേക്സ് എ മൂവ്. ഗുഡ് നൈറ്റ് സാർ. ഉറങ്ങി ആ ഇപ്പൊ അകത്ത് പോണെന്നുള്ള വാശിക്ക് എന്നെ കുറച്ച് പിച്ചു കയറി. എന്നിട്ട് ഇപ്പോഴാ ഒന്ന് കണ്ണിമ്മ കേറിക്കോ. ആ ഇനി ഇത് തട്ടിക്കളിയാണെങ്കിൽ തല വഴി ഒഴിക്കും ഞാൻ. ആഹാ മേളതെപ്പോ വന്നു? ഇപ്പോ ഞാൻ ബെല്ലടിച്ചല്ലോ, കേട്ടില്ലേ? എവിടെ കേക്കാൻ. ഇനി ചെവി രണ്ടും തുറന്നിട്ടാണെങ്കിൽ ഇതിന്റെ ചോട്ട് കൊണ്ടുവന്ന് കതിനാവടി പൊട്ടിക്കണം. എന്റെ പൊന്നുമോളത് കുടിച്ച അടി ഇതാ കണ്ടില്ലേ? എന്തെങ്കിലും നീനം വന്നു പോയാൽ പിന്നെ തള്ളല്ലാത്ത എന്റെ സിദ്ധാന്തം മുഴുവൻ എന്റെ നേർക്കാം. അച്ഛൻ തന്നെ മരുന്ന് കൊടുക്കണം, അച്ഛൻ കെട്ടിപ്പിടിക്കണം, അച്ഛനെ മണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എവിടെ പോയി അച്ഛൻ? ഇപ്പൊ മോൾ ഓഫീസിൽ വിളിച്ചപ്പോ ദേ പോന്നു പറഞ്ഞു. കണ്ടില്ലേടാ ഭരചന്ദ്രന്റെ അല്ലേ വിത്ത്? പിടികൊടുക്കില്ല ഒരാൾക്കും അല്ലേ? മാഡം ഹേമ വിശ്വനാഥ്. അതെ, നിങ്ങൾക്കിപ്പോ ഇവിടെ എന്താ കാര്യം? മാഡം പ്ലീസ്, സാക്ഷാൽ ഭരചന്ദ്രനെ ഒന്ന് നേരിട്ട് കാണാൻ വന്നു എന്നല്ലാതെ ഐ എം നോട്ട് ഹിയർ ഫോർ എ സീറ്റ്. ഇന്നലെ വല്ലാതെ പേടിച്ചുപോയി പാവം അമ്മയില്ലാത്ത കുട്ടി. ഇല്ലേടോ ഹേമയ്ക്കറിയില്ല ഹിന്ദു കുറുപ്പിനെ അല്ലേ? കൊന്നുകളഞ്ഞു. കൊല്ലാൻ ഉന്നം വെച്ചത് ഭരചന്ദ്രനെ, ചെന്ന് കൊണ്ടത് പാവം ഹിന്ദുവിനെ. ഭരചന്ദ്രന്റെ കേസ് ബാധിച്ച് വിജയിച്ചിറങ്ങുമ്പോ കോടതി വളപ്പിലിട്ട് ഭും 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 എന്ന് വെടിവെച്ച് പൊട്ടിച്ച് ചിതറിച്ചു കളഞ്ഞു. മോഹൻ തോമസിന്റെ ആൾക്കാര് ഭരചന്ദ്രന്റെ കൺമുമ്പിലിട്ട്. മോഹൻ തോമസിന്റെ ഉറ്റവർ വാടകയ്ക്ക് വിളിപ്പിച്ച സാധാ തക്കുകൾക്ക് ഉന്നം പിടച്ചിരിക്കാം, പിഴയ്ക്കാം. പക്ഷേ കാഞ്ചി വലിക്കുന്നത് ഹൈദരാലി വിലയുറപ്പിച്ചെടുത്തവരാണെങ്കിൽ ഉന്നം പിഴയ്ക്കില്ല ഒരൊറ്റ ബുള്ളറ്റിന് പോലും. അത് പറയണം, പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുക്കണം ഭരചന്ദ്രന്. ഒരാശ്ചര്യ ചിഹ്നമാണ് ജനാബ് ഹൈദരലി ഹസന്റെ മുഖത്ത് പെട്ടെന്നിങ്ങനെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോ. യെസ് സർപ്രൈസ്ഡ് ടു സീ എ ഷെൽ ഷോക്ക്ഡ് ഭരചന്ദ്രൻ.
ഏത് മുന്തിയ ഉരുക്കിന്റെ നട്ടലായാലും ഒന്ന് വിറയ്ക്കും. ഇന്നലത്തെ പോലെ ഒരു സംഭവം ഉണ്ടായാൽ ഇപ്പോ ഭരചന്ദ്രൻ ചിരിച്ച് ചിരിയുണ്ടല്ലോ, ഒന്നിനും കൂസാത്തവന്റെ ഒടുക്കലത്തെ ചിരി. ഇത് ചിരിക്കാൻ ഈ കഴുത്തിന് മുകളിൽ ഒരു മുഖം ബാക്കി വെച്ചിരിക്കുന്നത് ജനാബ് ഹൈദർ അലി ഹസനാണ്. ഇന്നലെ മുതൽ എന്റെ ഔദാര്യം, എന്റെ സക്കാത്ത്, ഇസ് മൈ ബ്ലഡി ചാരിറ്റി ദാറ്റ് യു ആർ സ്റ്റിൽ അലൈവ്. പക്ഷെ ഇനി ഒരു തവണ കൂടി നിന്റെ നേർക്ക് നിറയൊഴിക്കാൻ തീരുമാനിക്കേണ്ടി വന്നാൽ പിന്നെ ഇന്നലത്തെ അത്ര ഹൃദയവിശാലത ഉണ്ടാവില്ല ജനാബ് ഹൈദർ അലി ഹസന്. ഇപ്പോ ഈ നിമിഷം നിന്റെ ഈ മുഖത്ത് ഇല്ലാതെ പോയ നിന്റെ ചിരിയുണ്ടല്ലോ, ദ സ്മൈൽ ദാറ്റ് യു ഡിഡ്ന്റ് ഹാവ് ദ സ്പൈൻ ടു സ്മൈൽ, ആ ചിരിക്ക്, നിന്റെ ഈ കഥച്ചു പോയ ശ്വാസത്തിന്, ഇനി ഈ നിമിഷം മുതലുള്ള നിന്റെ ജീവിതത്തിൽ യു ആർ ഒബ്ലൈജ് ടു മീ, ടു മൈ ബൗണ്ടി, ടു മൈ ബെനവലൻസ്. എന്റെ ഭിക്ഷ, ജസ്റ്റ് ടേക്ക് ഇറ്റ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ഹബീബ്, മോർണിംഗ് ട്രെയിനിന് കോഴിക്കോട് എത്തും ഞാൻ. സർ, കാലത്ത് തന്നെ കാണണം നമ്മൾ തമ്മില്. സർ, നിന്നെ കാണാനല്ല, ഇല്ല നിന്റെ ആ മറ്റവനെ കാണാൻ, ഭരചന്ദ്രനെ. സർ, ഗുഡ് മോർണിംഗ് സർ. എന്നിട്ട് ഒന്നും പറ്റിയില്ല തനിക്ക് അല്ലേ? ഇല്ല സർ. പറ്റിയിരുന്നാല് ഇയാളെ കൊണ്ടുള്ള പൊറുതുകേട് അങ്ങ് തീർന്നു കിട്ടിയാനെ. ഇല്ലേ ശേഖർജി? അല്ലാണ്ട് എടോ, ഇയാള് കൊച്ചിനാളിൽ പിടിച്ചോണ്ട് കാറിനകത്ത് ഇരിക്കുന്നു അല്ലേ? സിനിമയിൽ കാണുന്ന പോലെ നാലഞ്ച് വണ്ടികൾ വന്നിങ്ങോട്ട് വളയുന്നു, ആരാണ്ട് അഞ്ചാറാവന്മാരിറങ്ങി എന്ന് കുറെ വെടിപൊട്ടിക്കുന്നു, എന്നിട്ടൊടുക്കം ഒരു പോറിന് പോലെ വേശാതെ കൊച്ചിനെ കൊണ്ട് ഒരു ഇയാൾക്ക് പോരുകയും ചെയ്യുന്നു. ഇത് എന്നതാടോ വെള്ളരിക്കാപ്പിളും കറിയും. എന്നിട്ട് ഇന്നലെ ഇന്നും കൊണ്ട് നാട്ടിലുള്ള പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ ഭരചന്ദ്രൻ സാറ് തൊലിയെ കൊള്ളാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ട കഥാപാഠം. എടോ, ഇതിപ്പോ അന്വേഷണം എങ്ങനെയൊന്നും എത്തില്ല എന്ന് കണ്ടപ്പോ ചുമ്മാ സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊച്ചിനെ എടുത്തു വെച്ചോണ്ട് ഇയാൾ ഉണ്ടാക്കിയ സീനല്ലെന്ന് ഇത് ആര് കണ്ടു? എന്നാണ്? പിന്നെന്താണോ ഫെയർ? ഇയാൾ അന്വേഷണം തുടങ്ങി ആറാം പൊക്കം ഇല്ല, ആ കന്നടത്തിൻകാരി പോലീസ് ഓഫീസർ എന്നെ ഏതാണെന്നറിയാതെ പെരുവഴിയിൽ മരത്തി കത്ത് കിടന്നതോ, അതോ ഇയാളെന്റെ ഘടകകക്ഷി എം എൽ എയുടെ പെരക്കാത്തോട്ട് ഉരുണ്ട് കയറിട്ട് ഇല്ലാത്ത പരാക്രമം കാണിച്ചവന്റെ അണ്ണാക്കിലോട്ട് തോക്കും തള്ളി കയറിട്ട് അവസാനം ഒന്നും ഇല്ല, ഇവനെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ചൂട് പോലെ ഇവിടെ ഇറങ്ങിപ്പോകും. സാർ, ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ കൃത്യമായ ലീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ. ആ ലീഡോ ഓപ്പ എന്നെ ആരും അന്വേഷിച്ചോളം മതി. സിഎം മതി എന്നെ. അന്ന് തുടങ്ങിയപ്പോഴേ പറഞ്ഞ ഞാൻ ഇയാളുണ്ട് ഒരുമാതിരി കാള പിഞ്ഞാണി കിടക്കരവിളം മറ്റേ പരിപാടി കൊണ്ടിറങ്ങാൻ നോക്കണ്ട, ഭരിക്കുന്നത് തോമസ് ആക്കാണെന്ന്. അപ്പൊ ഞങ്ങൾ ബോധിച്ചില്ല, ഇനിയിപ്പോ ബോധിക്കാൻ വേണ്ട. ഇത് ഇന്ന് തന്നെ തന്റെ മണ്ടയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എടുത്ത് മാറ്റിക്കൊണ്ടുള്ള കടലാണ്. ഇതുവരെ ഇയാള് ചരിച്ചതിന്റെ വല്ല രേഖയോ പഴമോ കൊലയോ എന്നെയാലും കയ്യിലിരിപ്പുണ്ടാല് അത് ഇന്ന് തന്നെ ഏൽപ്പിച്ച് കൈയൊഴിക്കണം. ദേ ഇങ്ങോട്ട്. What nonsense, sir. This is too much. Too much ayalum, three much ayalum. This is my decision. What matter ho illa. Enna, maadikyo niya. Sir. Niyala po. Paikyo. Maadi. Sir. Pooko ya? Sir. ക്ഷമിക്കണം സർ, പറഞ്ഞാൽ അനുവാദം തരില്ലെന്ന് ഉറപ്പ് തോന്നിയത് കൊണ്ട് മുൻകൂർ സമ്മതം വാങ്ങാതെ ഐ ഹാഡ് ടു ടേക്ക് ഹിം. ഇന്നലെ രാത്രിയിൽ ഒരു കുഞ്ഞു പോലും അറിയാതെ. കീപ് എൻ ഐ ഓൺ രാജൻ കുഷ്.
അങ്ങനെ ഒരു മുന്നറിയിപ്പിൽ ഒരു ദൗത്യം ഏൽപ്പിച്ച് പഴയ ലോ കോളേജ് ഹോസ്റ്റൽ മെറ്റ് ഹബീബ് ബഷീറിനെ കോഴിക്കോട്ടേക്ക് തിരിച്ചയക്കുമ്പോ യു ഹാഡ് എ വിക്കറ്റ് ഡർട്ടി ഗെയിം പ്ലാൻ ഓൺ യുവർ മൈൻഡ്. എന്ത് പോടാടോ നീ പറയുന്നേ? ഓലക്കള മൂടടോ. സർ, ബാബെ പിന്തിരിപ്പിക്കാൻ ആസാദിലേക്ക് നിങ്ങളെ ദൂതൻ അയച്ച അതേ മുഖ്യമന്ത്രി തന്നെ അതേ ദിവസം അതേ ദിശയിൽ മറ്റൊരു ദൂതനെ കൂടി അയച്ചിരുന്നു, ഐ ജി രാജൻ കോശിയെ ടു മീറ്റ് ഹൈദരാലി. റെഡ്ഡി കമ്മീഷൻ മുമ്പാകെ ബാബ മൊഴികൊടുക്കാൻ പോകുന്നുവെന്ന ഗൂഢവും ഗുരുതരവുമായ ഭരണരഹസ്യം ജനാബ് ഹൈദരാലിയുടെ ദർബാറിൽ എത്തിച്ചു കൊടുക്കാൻ. ബാബ മൊഴി കൊടുത്താൽ ഹൈദരാലിയും അയാളുടെ ചൊൽപ്പടിയിലുള്ള വർഗീയ പാർട്ടിയും പൊതുജന മധ്യത്തിൽ ഇനിയും തൊലിയിരിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ ഈ നാറുന്ന മുഖ്യമന്ത്രി കസേരയും അതിനെ താങ്ങി നിർത്തുന്ന അവിഹിത മുന്നണി ഭരണവും മുള്ളു മൂക്കാതെ മുറ തേക്കാതെ ഗർഭമലസിപ്പോവെന്ന് ഭയന്നിട്ട് മായാ നഗരത്തിന്റെയും മലബാർ സീപോർട്ട് കമ്പനിയുടെയും പിന്നെ പൊതുജനത്തിന്റെ കണ്ണിൽ ചുണ്ണാമ്പ് പൂശുന്ന കൊച്ചിയിലെ സോ കോൾഡ് വികസന പദ്ധതികളുടെയും കണക്കിൽ നിങ്ങൾക്ക് കോടികൾ കൊള്ളപ്പണം വാഗ്ദാനം ചെയ്ത് ഡീൽ ഉറപ്പിച്ച ഹൈദരാലി എന്ന പെരും കള്ളന്റെ ഏത് നെറികടനും കുടപിടിക്കാൻ നിങ്ങൾ ബാധ്യതപ്പെട്ടു പോയതുകൊണ്ട് 30 വെള്ളിക്ക് ഒറ്റ കൊടുത്തു നിങ്ങൾ ഈ പഴയ ചങ്ങാതിയെ, ഈ സ്റ്റേറ്റിന്, ഇവിടുത്തെ ജനങ്ങളെ. ഇറങ്ങി പോടാ എന്റെ മുന്നിൽ നിന്നും. പോടാം സാർ. പക്ഷേ ബാബാ വധ ഗൂഢാലോചന കേസിലെ ഒന്നാം മാപ്പ് സാക്ഷി പോലീസ് ഐ ജി രാജൻ കോശി നേരിട്ട് സമക്ഷത്ത് ഹാജരായി മൊഴി രേഖപ്പെടുത്തും നാളെ. അതുവരെ ഈ കേസിന്റെ പുഴമോ കൊലയോ തൊലിയോ എന്ത് തന്നെ ആയാലും അത് ഭരത്ചന്ദ്രന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ഭദ്രമായിട്ട്. ഇനി മറിച്ചെന്തിനെങ്കിലുമാണ് പുറപ്പാടെങ്കിൽ പിന്നെ പൊന്ന് തോമ്മിക്കുഞ്ഞ് താഴെത്തങ്ങാടി ചന്തയെന്ന് തലമുറ തലമുറയായി പഠിച്ച തലവഴിയും തന്തയ്ക്ക് പ്രകാഴികയും മതിയാവാതെ വരും നിങ്ങൾക്ക്. ഒന്ന് പിടിച്ചു നിൽക്കാൻ. യു കാൻ ബ്ലഡി കൗണ്ട് ഓൺ മീ ഫോർ ദാറ്റ്. പ്ലീസ് കം സർ. ഗുഡ് ബൈ സർ. എടാ ഞാൻ ഹൈദരാലി. ജനാബിനെ ഏൽപ്പിക്കണം ഇപ്പൊ തന്നെ. ഹി വിൽ ഗോ വിത്ത് മീ. ഓക്കെ, കം.
മാഡം, വൺ മിനിറ്റ്. ഏയ് ബാഷ, ഏയ് കമാൽ, കമാൽ. ഹായ്. ഹായ്. എക്സ്ക്യൂസ് മീ, മിസ് ജാസ്മിൻ ജലീൻ? Who are you? Hey! Hey! Madam Jasmin Jerian alle janabinde. Who the hell are you? Pookoya. What? Hey! Hey! Hey Basha, what the hell is happening? Don't speak a word. Take her. മുഖ്യമന്ത്രി കസേരയുടെ നെഞ്ചത്തോട്ട് തന്നെ ഇരുത്തി പ്രതിഷ്ഠിച്ചതും ഈ ഹൈദരാലിയുടെ ബുദ്ധി തന്നെ. അത് മറക്കണ്ട.
ഹലോ സലാഹുദ്ദീൻ, എത്തിയോ? എവിടെ? ഓക്കെ, പോന്നോളൂ. ഉദയ ഷെട്ടി, കമേൻ. ഹായ് ഉദയൻ. ഏയ് ഉദയൻ, വാട്സ് ആപ്പ്? സ്റ്റേറ്റ് കാർ ഒഴിവാക്കി സ്വീറ്റ് റൂമിന്റെ പിൻവാതിൽ വഴിക്ക് മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസ് വിട്ടപ്പോ ഊഹിച്ചു ഇവിടേക്ക് തന്നെ അവൻ തന്റെ പുറപ്പാടെന്ന്. നിനക്കൊരാപൽഘട്ടമുണ്ടായാൽ ഉന്നം പിഴയ്ക്കാത്ത കൂലി വെടിക്കാര സംഘം ചേർത്ത് ബോർഡർ കടന്നു വരും ഉദയൻ ഷെട്ടി എന്ന് പ്രതീക്ഷിക്കാൻ. ഒരുപാട് ബുദ്ധിവ്യയം വേറെയും വേണ്ടി വന്നില്ല ഹൈദരാലി. ശ്വേതാ നാച്ചപ്പയുടെ ബോഡി കാണപ്പെട്ട ആ ദിവസം മുതൽ ദാ ഇവന്റെ പിന്നാലെയുണ്ട് സ്റ്റേറ്റ് പോലീസിലെ മിടുക്കന്മാരുടെ കണ്ണുകൾ. ഇവൻ അറിയാതെ വിൽപ്പനയ്ക്കല്ല ബാലചന്ദ്രൻ എന്നറിയാം, എങ്കിലും ഐ ആം ഓഫറിംഗ് യു. എന്ത് ചോദിച്ചാലും എത്ര കോടി വേണമെങ്കിലും തരും ഹൈദരാലി. ഒരുപാട് കോടികളുണ്ട് നിന്റെ കയ്യിലല്ലടാ. അതേടാ, ഇന്നാട്ടിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവരും അന്തിചായൻ കൂരയില്ലാത്തവരും അഷ്ടിക്ക് അന്നമില്ലാത്തവരുമായ ലക്ഷക്കണക്കിന് മുസൽമാന്മാരുടെ കണ്ണീരും രക്തവും അധ്വാനവും കൊണ്ട കോടികൾ. ഇസ്ലാമിലെ ഇല്ലായ്മക്കാരന്റെ അവശതയും അവകാശങ്ങളും അഭിമാനവും വരെ മുന്നണികൾക്കും ഭരണക്കാർക്കും തീർത്ത് തീരെഴുതി കൊടുത്തിട്ട് പിന്നെ അതിന്റെ പേരിൽ അധികാരവും മന്ത്രിക്കസേരയും അഴിമതിയും കുംഭകോണവും കൊണ്ട് നീ പെരുപ്പിച്ചെടുത്ത കോടി നിനക്ക് മാത്രം അനുഭവിക്കാൻ, നിനക്ക് മാത്രം ആഘോഷിക്കാൻ, നിനക്ക് മാത്രം സുഖിക്കാൻ, നിനക്ക് ഈ ഉലകം മുഴുവൻ പറന്ന് നടന്ന് കുടിച്ച് കൂത്താടി പെണ്ണ് പിടിച്ച് മതിക്കാൻ നീ ഉണ്ടാക്കി പൂഴ്ത്തി വെച്ച പുഴുത്ത് നാറി പുഴുവരിക്കുന്ന കോടികൾ. അത് വെച്ച് ഭരത്ചന്ദ്രനെ മാത്രമല്ല നിന്നെ പെറ്റ തള്ളയുടെ ഗർഭപാത്രത്തിന് വരെ വില പറയും നീ അല്ലടാ ഭരത്. പ്ലീസ് നമുക്ക്. നീ ഉണ്ടാക്കിയ ലഹളകളിൽ കൺമുന്നിൽ മക്കളുടെ തലയിറക്കുന്നത് കണ്ടു നിൽക്കാൻ ശപിക്കപ്പെട്ട ഓരോ അമ്മയുടെയും ഒരിക്കലും തോർന്നു തീരാത്ത കണ്ണുനീരിന്റെ പേരിൽ ഹിന്ദുവിനും മുസ്ലിമിനും ഇന്നാട്ടിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് പഠിപ്പിക്കാൻ ഒരായുസ് മുഴുവൻ ഒഴിഞ്ഞുവെച്ച മായമ്പ്രം ബാബയുടെ പേരിൽ പിന്നെ എന്റെ ചങ്കിലേക്ക് നീ ഒഴിപ്പിച്ച നിറയേറ്റ് പിടഞ്ഞു വീണുപോയ പാവം എന്റെ ഹബീബ് ബഷീറിന്റെ പേരിൽ. ഒരു കോടതിക്കും ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ നിന്റെ കണക്ക് തീർക്കാൻ പോകുന്നു ഭരത് ചന്ദ്രൻ. ഈ സ്റ്റേറ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവിന്റെ കൺമുന്നിൽ ചോദിക്കാനും പറയാനും നീതി നിയമമുള്ള നാടായത് ഇല്ലടോ. എത്രയൊക്കെ ജനങ്ങളെ കൊള്ളയടിച്ചാലും കൊള്ളി വെച്ചാലും കൊന്നാലും തുറങ്കിലേക്കോ തൂക്കുമരത്തിലേക്കോ അയച്ചിട്ടില്ല ഒരൊറ്റ നേതാവിനെ പോലും. ഈ സ്വതന്ത്ര സുന്ദര ഭാരതം, ഇവിടുത്തെ നിയമങ്ങൾ, ഇവന്റെ മരണം ഇന്നാട്ടിലെ ചെറുപ്പക്കാരുടെ രക്തം ദുഷിപ്പിക്കാൻ ഇവൻ ഇറക്കുമതി ചെയ്ത അതേ വിഷം കൊണ്ട്, കാലാപുരോഹിതന്റെ വിരൽപാടുള്ള ആയുധം കൊണ്ട്. Thank you.
രാവിലെ തന്നെ കോടതിയിൽ ഹാജരായി ബാബ വധക്കേസിലെ മുഴുവൻ സത്യങ്ങളും വിളിച്ചു പറയും. ഭരത്ചന്ദ്രൻ as a committed പോലീസ് ഓഫീസർ, ജനസേവകന്റെ ഈ കുപ്പായവും മുഖ്യമന്ത്രിയുടെ ഈ കിരീടവും ഇനി എന്നേക്കുമായി അഴിച്ചുവെക്കാൻ നിങ്ങൾക്ക് ഇന്ന് ഈ നിമിഷം മുതൽ. നിങ്ങളെ ഞാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. ജയ് ഹിന്ദ്.